പ്രൈസ് ഗോഡ്. ഈ യുഗം ഇവിടെ തീരാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, കർത്താവ് യേശു വരുന്നു. ഞാൻ അല്പം കൂടെ ചേർത്ത് പറയാം, നമ്മുടെ യേശു വേഗം വരുന്നു. ഇനി അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ നമ്മളെ ചേർക്കാനുള്ള വാഹനം വന്നു കഴിഞ്ഞു മേളിൽ. പ്രൈസ് ദ ലോർഡ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ എത്ര പേര് ചെല്ലണമെന്ന് ദൈവത്തിന് കണക്കുണ്ട്. അല്ലാതെ ഇഷ്ടം പോലെ കയറി വരാനല്ല. അതിന് പറയും ദൈവിക മുൻനിർണയം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ലോകത്തിലെ ജനങ്ങളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് കാലത്തിലും ജീവിച്ചവരെ മൂന്ന് ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് യഹൂദൻ. ദൈവത്തിൻ്റെ പ്രത്യേക പ്ലാൻ പ്രകാരം അബ്രഹാമിൽ നിന്നും ജനിച്ച, അബ്രഹാമിൽ നിന്നും സാറായിൽ നിന്നും ജനിച്ച വാഗ്ദത്ത സന്തതിയുടെ മക്കൾ. അബ്രഹാമിൻ്റെയും സാറായിയുടെ മക്കളുടെ മക്കളല്ല, നിരവധി മക്കളുണ്ടായി അബ്രഹാമിന്. ഇസ്മായേലാണ് ആദ്യത്തെ മകൻ. ഷെബ, ദേദാൻ, ഇതൊക്കെ ആരാന്നറിയാമോ? അബ്രഹാമിൻ്റെ മക്കളാ, കെതൂറായിലുണ്ടായ മക്കളാ. എന്നാൽ വാഗ്ദത്ത സന്തതിയുടെ പേരാണ് ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ സന്തതിയുടെ പേരാണ് യാക്കോബ്. യാക്കോബിൻ്റെ സന്തതികളാണ് ഇസ്രായേൽ. അതാണ് മൂന്ന് കൂട്ടരേ ഉള്ളു ലോകത്തിൽ. ഒന്ന് ഇസ്രായേൽ, രണ്ട് ലോക ജനത. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഭാഷയിലും പെട്ട ആളുകൾ, ലോക ജനത. മൂന്ന്, അതിൽ നിന്നും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ. നോക്കിക്കേ, 1 കൊരിന്ത്യർ 10:32 ഞാൻ ഈ പറയുന്നത്. യഹൂദൻ, രണ്ടാമതാര, ലോകജനത, വേൾഡ് നേഷൻ. മൂന്ന്, അതിൽ നിന്നും ക്രിസ്തുവിൻ്റെ രക്തത്താൽ എടുക്കപ്പെട്ടവർ, അവരുടെ പേരാണ് ദൈവസഭ. അവർക്കാണ് ഈ സ്വർഗം. അത് എത്ര പേർ അവിടെ ചെല്ലണമെന്നുണ്ട്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ റോമർക്കിട ലേഖനം 11:25 പറയുന്നുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ഇന്ന് ദൈവം ഇസ്രായേലിനോട് ആത്മീയമായി നേരിട്ട് ഇടപെടുന്നില്ല, മാറ്റിവെച്ചിരിക്കുക. ലോകത്തിലെ ജനതയിൽ നിന്നും എത്ര പേർ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ ആരാധിപ്പാൻ നിത്യതയിൽ ചെല്ലണം എന്ന് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അത് അവസാനത്തെ ആൾ ഇന്ന് ഇവിടെ തികയുകയാണെങ്കിൽ എൻ്റെ കർത്താവ് ഇപ്പം വരും. ആശയം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ 625 കോടി ജനമുണ്ട്. ഇനി എത്ര പേരുടെ നമ്പർ അവിടെ തികയ്ക്കണം എന്ന് ദൈവത്തിന് മാത്രം അറിയാം. പുതിയ യെരുശലേം, ഇന്നലെ ഞാൻ പറഞ്ഞ സ്ഥലം, 85 ലക്ഷം അടി ഉയരമുള്ള സുവർണ പട്ടണം. അതാണ് നമ്മുടെ നിത്യതയുടെ ആരംഭം, ബിഗിനിങ് ഓഫ് അവർ ഇറ്റേർണിറ്റി. നിത്യതയുടെ ആരംഭം അവിടെയാ, തേജസ്സിൻ്റെ ശരീരത്തിൽ. എത്ര പേരവിടെ ചേർക്കപ്പെടണമെന്ന് ദൈവത്തിന് പ്ലാനുണ്ട്. അത് തീരുന്ന അന്ന് കർത്താവ് വരും. അതിനോട് ചേർന്ന് ഈ ലക്ഷണങ്ങളൊക്കെ പഠിക്കുമ്പം കാണാം. മിക്കവാറെല്ലാം നിറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു നോക്കിക്കേ, ടാപ്പിനകത്ത് നിന്ന് വെള്ളം നിങ്ങളൊരു വലിയ പാത്രത്തിൽ ഒഴിക്കണം. അപ്പോൾ ശബ്ദം ശ്രദ്ധിച്ചോണം, നിറയാറാകുമ്പോഴത്തെ സൗണ്ട് വേറെയാണ്. പാത്രത്തിൽ ആദ്യം വെള്ളം വീഴുന്ന ശബ്ദമല്ല നിറയാറാകുമ്പോൾ. നിറയാറാകുമ്പോൾ സൗണ്ട് വേറെയാണ്. കേൾക്കുമ്പം ബുദ്ധിയുള്ള വീട്ടമ്മയ്ക്കറിയാം പാത്രം നിറയാറായി. ഇനി അത് വേണ്ട, നല്ല വിശപ്പിൽ ഭക്ഷണം കഴിക്കുന്നു. ഇനിയും കേട്ടോണം, വയറ് നിറയാറാകുമ്പം ഭക്ഷണത്തിനോടുള്ള സ്പീഡ് അല്പം കുറയും. ശരിയാണോന്ന് ചിന്തിച്ചേ. മിക്കവാറും ഓൾമോസ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ ഇത് ഉൾക്കൊള്ളാറായെന്ന് കണ്ടാൽ മിക്കവാറും വിശപ്പിനോടുള്ളതായ ആ സ്പീഡ് അങ്ങോട്ട് കുറേ. അതിൻ്റെ അർത്ഥം എന്തുവാ, വയറ് നിറഞ്ഞത് എങ്ങനെ അറിയാം? ആ കഴിക്കുന്ന വിരലയിലോട്ട് നോക്കിയാൽ അറിയാം. വിശപ്പ് തുടങ്ങുമ്പം കഴിക്കുന്ന നോക്കിയാൽ അറിയാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. വിശപ്പ് തുടങ്ങുമ്പം കഴിക്കുന്നത് നോക്കിക്കോണം, അത് കഴിഞ്ഞ് പകുതിയാകുമ്പോൾ നോക്കിക്കോണം വിരലും സ്പീഡും. തീരാറാകുമ്പോൾ മന്ദഗതിയാ, എന്നാ ഇവിടെ നിറഞ്ഞു. ഇതുപോലെ ജാതികളുടെ എണ്ണം അവിടെ തികഞ്ഞു എന്നുള്ളതും കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നും മുഴുവൻ സംഭവങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കുക. ദയവായി എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ചിന്തിക്കുക. റോമർക്ക് ലേഖനം 13:11 നമുക്ക് നോക്കാം.
റോമർ കെഴുലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് നോക്കാം. സമയത്തെ അറിയിയാൽ തന്നെ സഹോദരന്മാരെ ദൈവമക്കളെ നാളെ നിങ്ങൾ അല്പം കൂടെ നേരത്തെ വരെ ഞാൻ നാളെ ഇവിടെ കൊണ്ട് പോകുന്നില്ല. നാളെ ഹോളിഡേയാ. എത്രത്തോളം ടൈം നമുക്ക് സ്പെയർ ചെയ്യാമോ അത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം എടുത്തിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ലോകം കാണാൻ പോകുന്ന ആദ്യത്തെ സംഭവം ഒരു ലോകമഹായുദ്ധമല്ല, ആഗോള വ്യാപകമായ ഒരു ഭൂകമ്പമല്ല, അതെല്ലാം സംഭവിക്കും. ആറ്റം ആക്ഷൻ അല്ല, അതും നടക്കും. ഈ ലോകം കാണുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ദൈവമക്കൾ രൂപാന്തരപ്പെടും. ഇന്നലെ നമ്മളത് ചിന്തിച്ചു. ഞാൻ രൂപാന്തരപ്പെടും എന്ന് ധൈര്യമുള്ളതെന്ന് കാര്യങ്ങളെ ഓർത്തിക്കേ. ഒന്നെ ഇവിടെ ഒത്തിരി പേരെ കാണാൻ പോകും. പ്രൈസ് ദ ലോർഡ്. എന്ത് കാറുടമസ്ഥരില്ലാതെ കിടക്കുമല്ലേ. അത് ലോകത്തിനൊരു ദുരന്തമാകും. അത് പുറകെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ സംഭവം. രണ്ട്, ഈ ഭൂമിയിൽ ദൈവം ഭൂമിയായിട്ട് ഇടപെടുവാൻ വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മൂന്നാമത്തെ ഭാവമാ. പിതാവേ, പുത്രൻ, പരിശുദ്ധ റൂഹ, ഒന്നാ മൂന്നാമത്തെ ഭാവമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, എവിടെയാ? ഏതെങ്കിലും കെട്ടിടങ്ങളുടെ മേളിലൊന്നും അല്ല, രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ ആത്മാവോട് മുട്ടി നിപ്പുണ്ട്. രക്ഷിക്കപ്പെട്ട് വിശുദ്ധ കർത്താവിനെ രക്ഷകനെ സ്വീകരിച്ച് അവൻ്റെ രക്തം കൊണ്ട് പാപക്കറ മാറ്റി അവനെ ആത്മാവിലും സത്യത്തിലും ഇതുപോലെ ആരാധിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന എല്ലാവരുടെയും, വലിയവരെന്നോ ചെറിയവരെന്നോ പണ്ഡിതനെന്നോ ഒന്നുമില്ല, അവരുടെ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ ഈ ഭൂമി ഒരു വേസ്റ്റ് ആകും. ദൈവിക നിർണയപ്രകാരം 7 വർഷം അതങ്ങനെ കിടക്കും. ദൈവത്തിന്റെ കോപം ഭൂമിയിലേക്ക് ചൊരിയും. ആ 7 വർഷക്കാലം യഹൂദനോട് ദൈവം ഇടപെടുന്ന സമയമാണ്. യഹൂദനെ ക്ലീൻ ചെയ്യാൻ, അവന്റെ ശാപം മാറ്റാൻ. ആ സമയത്ത് ഈ ഭൂമിക്ക് അനർത്ഥങ്ങളുടെ മേൽ അനർത്ഥമാണ്. ആ അടയാളങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുവൻ ഈ ലോകം ഭരിക്കും. ഒരൊറ്റ വ്യക്തി, ഒരു വ്യക്തിത്വം ഈ ലോകം ഭരിക്കും. അതാണ് നമ്മളിപ്പോൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. അതിനെ എതിർ ക്രിസ്തു എന്ന് പറയും. 1 യോഹന്നാൻ 2:18 കാണാം. 1 യോഹന്നാൻ 2:18 വേഗം വായിക്കണം. 1 യോഹന്നാൻ 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എതിർക്രിസ്തു വരുന്നു. എതിർക്രിസ്തു, അന്തിക്രിസ്തു എന്നല്ല, അത് പഴയ ഭാഷയാ. എതിർക്രിസ്തു, അവന് വേദപുസ്തകം 6 പേരിട്ടിട്ടുണ്ട്. സാത്താൻ, വെളിപ്പാട് 20:2, മൃഗം നമ്പർ 1, അതാണ് എതിർക്രിസ്തു. വെളിപ്പാട് 13:1, വെളിപ്പാട് 13:2-12, കള്ളപ്രവാചകൻ, വെളിപ്പാട് 13, വെളിപ്പാട് 19:19. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഈ ലോകത്തിൻ്റെ പ്രഭു. യോഹന്നാൻ 14:30. അടുത്തത്, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. ആ വാക്ക് ശ്രദ്ധിച്ചോണം. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. ദാനിയേൽ 9:27. ഇതെല്ലാം വായിക്കേണ്ട, വായിച്ചാൽ നമുക്ക് ഇവിടെ എങ്ങനെ ചെന്ന് നിൽക്കത്തില്ല. ഞാൻ പറയുന്ന വായിച്ചാൽ മതി. 6-ാമത്തത്, അധർമ്മ മൂർത്തി. 2 തെസ്സലോനിയർ 2:7 ക്യാരക്ടറാണ്. ഇതായിരിക്കും ആ വ്യക്തിത്വം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം. അങ്ങനെ ഒരുവൻ ഈ ലോകം ഭരിക്കും. അവൻ്റെ കയ്യിൽ ഈ ലോകം ഒതുങ്ങും. 3 സിസ്റ്റം ഈ ഭൂമിയിൽ ഉണ്ടാകും. വെളിപ്പാട് 13:2, ഏകലോക മതം, 1 വേൾഡ് റിലിജൻ. വെളിപ്പാട് 13:7, 1 വേൾഡ് ഗവൺമെന്റ്, ഏകലോക ഗവൺമെന്റ്. വെളിപ്പാട് 13:16, 1 വേൾഡ് എക്കണോമി, ഏകലോക സാമ്പത്തിക സിസ്റ്റം. ഇത് വരും. ഇതിൻ്റെ ലക്ഷണം നിങ്ങൾ കണ്ടല്ലോ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളിലും പ്രഗത്ഭന്മാരാ ഭരിക്കുന്നത്. ആരും മോശക്കാരല്ല. എന്നിട്ടും ലോകത്തിലെ ഇന്ന് ജീവിക്കുന്ന 99% ജനങ്ങൾക്കും അതൃപ്തി. ശ്രദ്ധിച്ചാൽ കാണാം, നോൺ സാറ്റിസ്ഫാക്ഷൻ. പറയുന്നില്ല, പറയുന്നു. ലോകത്തിലെ ഏത് രാജ്യത്ത് ചെന്നാലും ഭരിക്കുന്നവരെല്ലാം മിടുക്കരാ.
ജനങ്ങൾക്കൊരു തൃപ്തിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു വാച്ച് ചെയ്യുന്ന ടി വിയാണ് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവർ രണ്ടു വർഷം മുമ്പ് ഒരു ഗാലപ്പോൾ നടത്തി, ചിലതെങ്കിലും കണ്ടു കാണും. ഒരു ചോദ്യം ചോദിച്ചു കേൾക്കണമോ, ഒരു ലോക ഗവൺമെന്റ് വന്നാൽ അതിൻ്റെ പ്രസിഡന്റ് ആരാകണം? ചിന്ത എവിടം വരെ പോയി? ഒരു ലോക ഗവൺമെന്റ് വന്നാൽ അതിൻ്റെ പ്രസിഡന്റ് ആരാകണം? അപ്പോൾ ഒരു ലോക ഗവൺമെന്റിനെ വിഭാവനം ചെയ്യാൻ തുടങ്ങി ആളുകൾ, അതിൻ്റെ പ്രസിഡന്റിനെ വിഭാവനം ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധിച്ചോണം, എവിടം വരെ പോയി? വൺ വേൾഡ് സിസ്റ്റത്തിലേക്ക് വരിക. ലോക കോടതി ഇല്ലേ? വൺ വേൾഡ് എക്കണോമിക്കൽ സിസ്റ്റം ഉണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO എന്ന് പറയും. ലോക സാമ്പത്തിക സിസ്റ്റം വന്നു കഴിഞ്ഞു. എല്ലാം ലോകത്തെ ലോക ആരോഗ്യ സംഘടന തെറ്റാണെന്നല്ല, ഇതിൻ്റെ എല്ലാ പുറയിൽ വരുന്നതേ ഒരേക ലോക ചിന്താധാര മനുഷ്യനിൽ വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ പോകുകയാണ്. ആരാ അവൻ്റെ പേര് നിങ്ങൾ കേട്ടോണം? മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. അതായിരിക്കും മ്ലേച്ഛത. അടുത്തത് അധർമ്മമല്ല, അധർമ്മത്തിൻ്റെ മൂർത്തി. ഇങ്ങനെ പറയുമ്പോൾ ക്രൈസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റ്, എല്ലാം എതിരാ, എല്ലാം എതിരാ. അത് നമ്മൾ പറയാൻ പോവുക. ലോകം, ശാസ്ത്രം മൂന്ന് കാര്യങ്ങളിൽ, ആധുനിക ശാസ്ത്രം മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഇന്ന് ഒരു ഡോക്ടർ അഥവാ ഒരു എഞ്ചിനീയർ, അധ്യാപകൻ ആരായാലും പഠിച്ച് ഒപ്റ്റിമം നല്ല നിലയിൽ വരണമെങ്കിൽ 40 വയസ്സ്. MBBSO അല്ല ഞാൻ പറയുന്നത്, MD എന്നും അല്ല, എല്ലാ ഉയർന്ന ഒപ്റ്റിമം വരിക. FRCS പോലുള്ള ഒരു നല്ല സ്ഥാനത്ത് ഒരു ഡോക്ടർ എത്തണമെങ്കിൽ 40 വയസ്സാണ്. അതിനോടകം കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിരിക്കണം. ഒരു എഞ്ചിനീയർ ഇത് തന്നെ മിടുക്കനായി പഠിച്ച് ഒരു 6 കണ്ടാൽ അതിൻ്റെ പാലം കാഴ്ച ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർ, അതാണ് ഒപ്റ്റിമം. 40 വയസ്സാണ്. എല്ലാം ലോകത്തിലെ എല്ലാ ആളുകളും നല്ല നിലയിൽ വരണമെങ്കിൽ 40 വയസ്സാണ്. ഒരു അധ്യാപകൻ പഠിച്ച് നല്ലൊരു പ്രൊഫസറായി വരണമെങ്കിൽ, ഇതിനകത്ത് കാണും പ്രൊഫസേഴ്സ്, അവരുടെ വയസ്സ് ചോദിച്ചു 40. ഒരു നല്ല ഡ്രൈവർ പാകതയോടെ ചവിട്ടി വിടാതെ ഓടിക്കാൻ വയസ്സ് 40. ഈ നേതാക്കന്മാരുടെയും ഭരണകർത്താക്കളുടെയും ഡ്രൈവർമാരെ നോക്കിക്കോണം, ഒരു 4-5 മുടിയിൽ നരച്ച് കാണും. ചെറുപ്പക്കാരൻ്റെ വണ്ടി കൊടുക്കുകയല്ല, അവൻ ചവിട്ടി വിടും. 40, എല്ലാം 40. ഒരു അധ്യാപകൻ പ്രൊഫസറായി കഴിയുമ്പം, ഒരു കർഷകൻ കാലാവസ്ഥ പഠിച്ച് കൃഷി ചെയ്യണേ അവൻ 40. ബിസിനസ്സുകാരൻ നഷ്ടം കൂടാതെ നടത്തണേ 40. എല്ലാവരും അങ്ങനെ. ഒരു വീട്ടമ്മ ചെലവ് ചുരുക്കി ടേസ്റ്റോടെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണേ 40 വയസ്സാകണം. അതിനു മുമ്പ് എണ്ണയ്ക്കകത്ത് ഉരുട്ടത്തേ ഉള്ളൂ. എന്താ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ? എല്ലാവരും അങ്ങനെ. 40 സയൻസ് പറയുന്ന ഈ 40 ആകുമ്പോൾ ഏത് സ്ഥലയിൽ വന്നാലും നല്ല നില വരും. ഒരു വ്യക്തി ആ നില വരണേ ലക്ഷങ്ങൾ ചെലവുവാ. പക്ഷെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ സിസ്റ്റത്തിലൊരു കുഴപ്പം, 40 വയസ്സാകുമ്പോൾ ശാരീരികമായി എന്തെങ്കിലും അസുഖമില്ലാത്ത ഒരാളില്ല. ഭക്ഷണക്രമം, ജീവിതത്തിന്റെ സിസ്റ്റം, ചിന്ത, ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. BP, കൊളസ്ട്രോൾ അറിയാമല്ലോ. ഡയബറ്റിക്ക്, എന്തെങ്കിലും. ഏത് വീട്ടിൽ ചെന്നാലും ചോദിക്കും, ചായക്ക്? ആ ഉടനെ പറയും, ഇല്ല മാമ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഡയബറ്റിക്ക്, BP, കൊളസ്ട്രോൾ അല്ലെങ്കിൽ റൂമാറ്റിക് കംപ്ലയിൻ്റ്, എന്തെങ്കിലും ഒന്ന് 40 ആകും വരും. അവർ പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ജീവിക്കും പ്രവർത്തിക്കുമെന്നെങ്കിലും ആ പഴയ എഫിഷ്യൻസി കാണത്തില്ല, ഒത്തിരി കുറയും. അത് നഷ്ടമാ രാജ്യത്തിന്. എന്ത് കോടി രൂപ ചെലവാക്കുന്നതാ? അപ്പം ഞങ്ങൾ തരാം രോഗം വരാത്ത ആളിന്. കൊളസ്ട്രോൾ വരാത്തത്, ക്യാൻസർ പിടിക്കാത്തത് ഞങ്ങൾ തരാം. ഷുഗർ വരാത്തത് പുള്ളിയെ ഞങ്ങൾ തരാം. എന്തിനെ പാടും? ഞങ്ങൾ തരാം. അടുത്ത രണ്ടാമത്തെ കാര്യം, ഒരു ദേശീയ നേതാവിനെ VIP സംരക്ഷിക്കണമെങ്കിൽ ലക്ഷങ്ങളല്ല കോടികൾ വേണം രൂപ. ഇന്ത്യൻ പ്രധാനമന്ത്രി 2 മണിക്കൂർ നേരത്തേക്ക് കൊച്ചിയിൽ വരണം, സങ്കല്പിച്ച് എത്ര ലക്ഷം രൂപ വേണമെന്നറിയാവോ? അറേഞ്ച്മെൻറ്റ്, സെക്യൂരിറ്റി എത്രയാ? ഈ കേരളത്തിലെ മിക്ക പോലീസുകാരെ ഇവിടെ വരുത്തും. അല്ല, പറ്റത്തില്ല. ആ സെക്യൂരിറ്റി പരിശോധന ഇതിനൊക്കെ ഭയങ്കര ചെലവാണ്. അമേരിക്കൻ പ്രസിഡൻ്റ്, മുൻ പ്രസിഡന്റ് മിസ്റ്റർ ബുഷെ ന്യൂഡൽഹി വന്നത് അവിടുത്തെ 6000 പോലീസുകാരുമായിട്ട്. അപ്പോൾ ഓർത്തി ഇവിടുത്തത് കൂടാതെ
ഇറാഖിൽ യാത്ര പറയാൻ ചെന്ന 3000 പോലീസുകാരുമായിട്ടാണ്, എന്നിട്ട് 10-ാം നമ്പർ കിട്ടി രണ്ട് കയറി ഇല്ലേ. സെക്യൂരിറ്റി എത്രയുണ്ടെങ്കിലും അപകടം. അവർ പറയുന്നു ഞങ്ങൾ തരാം വെടിയുണ്ട ഏറ്റാ ചാകാത്തതിന്. എന്തിനീ പാടുപെടുന്നേ? ഞങ്ങൾ തരാം വെടിയുണ്ട ഏറ്റാൽ അങ്ങനെ ഇങ്ങനെ ചാകാത്തത്. നോക്കിക്കെ, 2000 വർഷം മുമ്പ് ഒരു സയൻസും ഇല്ലാത്തപ്പോൾ ബൈബിളിൽ എഴുതി, വെളിപ്പാട് 13:14 എഴുതി, വാളാൽ മുറിവേറ്റ് ചാകാത്ത മൃഗം. വെളിപ്പാട് 13:2 കാണാം, അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായി മുറിവേറ്റു, അത് പുറത്തുപോയി. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വെളിപ്പാട് 13:14. വേഗം വായിക്കാം സിസ്റ്ററെ, വേഗം വായിക്കാം. ഞാൻ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്, നോക്കിക്കേ, അന്ന് വാള, ഇന്ന് പറയും തോക്കുകൊണ്ട് വെടിയേറ്റിട്ടും ജീവിച്ചവൻ. ഞങ്ങള് തരാം അങ്ങനെ ഇങ്ങനൊന്നും ആർക്കും കൊല്ലാനൊക്കാത്തവൻ. സയൻസ് പറയുന്നതാ, നോക്കി ചുറ്റിക്കെട്ടി വരുന്ന എങ്ങനെയാ നോക്കിക്കോണം. 3, അവര് പറയുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അത്യുൽപാദന ശേഷിയുള്ളത് അല്ലേ. കുടിക്കുന്ന പാല് ഹൈബ്രിഡ് പശുവിൻ്റെയാ, കോഴിമുട്ട ഹൈബ്രിഡാ, തമ്പുരാനിട്ട തമ്പുരാനിട്ട കോഴി 21 ദിവസം അടയിരുന്ന ഒരു മുട്ട കിട്ടിയാൽ 40 ദിവസം കൊണ്ട് അതിനെ 500 ഗ്രാമേ ഉള്ളൂ. സയൻസിൻ്റെ മുട്ട 40 ദിവസം കൊണ്ട് 2.5 കിലോ ആവും. വ്യത്യാസം കണ്ടോ? ഹൈബ്രിഡ് സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എന്തിന്? കപ്പളങ്ങ പോലും അത്യുൽപാദന ശേഷിയുള്ളതാ. ഏതാ ഇല്ലാത്തത്? അച്ചിങ്ങാപ്പേർ കാണാൻ മേലേ, പഴയ കാലത്ത് അച്ചിങ്ങാപ്പേർ എങ്ങനെ? ഇപ്പോഴോ എൻ്റെ നീളം വരെയായി അല്ലേ. ഇതെല്ലാം ഹൈബ്രിഡാ. നെല്ല്, നമ്മൾ കഴിക്കുന്ന കുത്തരി പച്ചരി എല്ലാം ഹൈബ്രിഡാ. അവർ പറയുന്നത് ഉപയോഗിക്കുന്നതും ഹൈബ്രിഡാ. നിങ്ങളിരിക്കുന്ന ചെയ്യാറയലാന്ന് നിങ്ങൾ പറയാ, അല്ല, നിങ്ങളിരിക്കുന്ന നാഫ്തായല പ്ലാസ്റ്റിക്കാ, പെട്രോളിയം ഉൽപ്പന്നമാണ്, എല്ലാം ഹൈടെക് സാധനങ്ങളാ സയൻസ് പറയുന്ന. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന മനുഷ്യൻ മാത്രം പഴയത്. ചാക്കോച്ചൻ്റെ കുഞ്ഞമ്മയുടെ മകൻ, ഒരു വ്യത്യാസവുമില്ല. ഞങ്ങൾ തരാൻ നല്ലത്. ഇനിയുള്ള ലോകം ഓക്സിജൻ അഴുക്കായി, വെള്ളം അഴുക്കാകുന്നു, ഭക്ഷണം കുറയുന്നു. അപ്പോൾ ഈ കശറ് പോലെ വേണ്ട, നല്ലതിനെ സൃഷ്ടിക്കാം. ശ്രദ്ധിച്ചോണം, നിങ്ങൾ വളഞ്ഞു വരുന്നത് കണ്ടോണം. ഞങ്ങൾ തരാൻ നല്ല സൂപ്പർ ക്വാളിറ്റി. അവരത് പറയുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ സന്തോഷം, എൻ്റെ പ്രിയൻ വാനിൽ വരാറായി. ക്രൈസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റ് എല്ലാം എതിരായിരിക്കും. ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. യോഹന്നാൻ 6:58. ഇവൻ സ്വർഗത്തിൽ നിന്ന്, രണ്ടുപേരും വന്ന സ്വർഗത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. യോഹന്നാൻ 6:58. എഗസ്കേൽ 28:16. യോഹന്നാൻ 6:58 വലിയ സിസ്റ്ററായിരേ, എഗസ്കേൽ 28:16 കൊച്ചു സിസ്റ്ററായിരേ. ആ യോഹന്നാൻ, ആ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം. അടുത്തതോ എഗസ്കേൽ 28:16, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം പെരുപ്പം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞോ, നീ പാപം ചെയ്തോ, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അവനെ ഡിസ്കാർഡ് ചെയ്തതാ, തള്ളിക്കളഞ്ഞതാ. ലൂസിഫർ സുന്ദരനായ ദൂതൻ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പ്രകാശരശ്മി പേരിന്റെ അർത്ഥം. അന്തർഭാഗത്ത് പാപം ചെയ്തപ്പോൾ ദൈവം അവന്റെ തേജസ് കളഞ്ഞതാ പിശാജെ. ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ്, ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ഇവനെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. അടുത്തതേ, ക്രിസ്തു സ്വയം വന്നതല്ല. യോഹന്നാൻ 5:30, എന്നെ പിതാവ് അയച്ചു. എന്നെ, ഐ ആം സെൻറ്റ് ബൈ മൈ ഫാദർ, എന്നെ പിതാവ് അയച്ചു, അതോറിറ്റി ഉണ്ട് ഇവനെയോ. എഗസ്കേൽ 28:17, പിതാവ് പെടലയ്ക്ക് പിടിച്ച് ഇറങ്ങി ഓടിക്കോടാ, പെടലയ്ക്ക് പിടിച്ച് ചാടിച്ചത് അവിടെ നിന്ന്. അടുത്തതേ, ക്രിസ്തു പിതാവിന്റെ നാമത്തിൽ വന്നു. യോഹന്നാൻ 5:43, ഞാനുണ്ട് പിതാവിന്റെ നാമത്തിൽ വന്നു, ഇവനോ സ്വന്തം നാമത്തിൽ, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ. യോഹന്നാൻ 5:43. അടുത്തത് കേട്ടോണം, ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:6, അവൻ തന്നെത്താൻ താഴ്ത്തി, ഇവനോ ഏത് ദേവനും മേലായി ഉയർത്തുന്ന ഒരുവനായിരിക്കും. 2 തെസ്സലോനിക്കർ 2:4, ഏത് ദേവനും മേലായി തന്നെത്താൻ ഉയർത്തും. ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. അടുത്തത്, അതുകൊണ്ട് ക്രിസ്തുവിനെ ദൈവം ഉയർത്തി. ഫിലിപ്പിയർ 2:8, അതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി, ഇവനെയോ ഗന്ധകംഗത്തുന്ന പോയികയിലെറിയും. വെളിപ്പാട് 19:19. ക്രിസ്തു എന്തിനു വന്നു? ജീവൻ നൽകുവാനും
യോഹന്നാൻ 10ന്റെ 10 കണ്ട് കാണാതെ പറയണം. ഇവൻ എന്തിനാ വന്നെന്നറിയാവോ? മോട്ടിക്കാൻ, അറക്കാൻ, മുടിക്കാൻ. യോഹന്നാൻ 10ന്റെ 10 എല്ലാം എതിരാൻ, ഓപ്പോസിറ്റ് ക്യാരക്ടറാ. ക്രിസ്തു ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും വന്നു. ഇവൻ മുട്ടിക്കാൻ, അറക്കാൻ, മുടിക്കാൻ. ക്രിസ്തു ഇഷ്ടം പോലെ അനുഗ്രഹിച്ചു. അഞ്ചപ്പം കൊണ്ട് വല്ല മിച്ചം വന്നോ? ഇല്ല. എത്ര? 11ആണോ 13ആണോ? കൃത്യം 12 കോട്ടെ. എന്നാന്നറിയാവോ? ഉദേശിമാരെ വിശ്വാസം പഠിപ്പിക്കാനാ. ഉദേശിമാർ 12ആ. യോഗം കഴിഞ്ഞ് പോയപ്പോ 12 പേരുടെ നിറയെ തറകൊട്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തിന്ന് തൃപ്തരായി. ക്രിസ്തു അങ്ങനാ. ഇവനുണ്ടല്ലോ അങ്ങനല്ല. വെളിപ്പാട് 6:3 കാണാം. ഒരു പണത്തിന് ഒരിടം കഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടം കഴി യവം, റേഷൻ വെക്കും. ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യോഹന്നാൻ 14:16 ഇവനോ നെറ്റിയിലും കയ്യിലും മുദ്രയടിപ്പിക്കും. വെളിപ്പാട് 13:16 എല്ലാം ഓപ്പോസിറ്റ്. ക്രിസ്തു ദേവാലയം ശുദ്ധമാക്കി. ദേവാലയത്തിൽ ചെന്ന് ചമ്മട്ടി കൊണ്ട് അടിച്ച് സകല അനാത്മീയരെ ഓടിച്ചു. കച്ചവടക്കാരെയും ബിസിനസ്സുകാരെ ഓടിച്ചു വിട്ടു. എൻ്റെ ആലയം സകല ജനത്തിനും പ്രാർത്ഥനാലയമെന്ന് പറഞ്ഞു. ഓടിച്ചു വിട്ടു. ഇവനോ ദേവാലയം ഇടിച്ചു നിരത്തും. ദാനിയേൽ 8:11 എല്ലാം എതിര്. അടുത്തത്, സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു വന്നു. കന്യക മറിയാമിൽ നിന്നും പരിശുദ്ധാത്മാവിൽ യേശു ജഡത്തിൽ എടുത്തു. വചനം മാംസമായി, വചനം ജഡമായി. സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് വരുന്നു. ഇവനോ ഒരു ശകലം പരിപാടിയുണ്ട് അവിടെ. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം. എല്ലാവരും കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ച്. ഞാനാരാ? നിങ്ങളാരാ? നിങ്ങളുടെ മുഖം, മൂക്ക്, ചെവി, നിറം, തലമുടി, നെറ്റി, കവള്, വീട്ടിൽ ചെന്ന് കണ്ണാടിയിലൊന്ന് നോക്കണം. ശബ്ദം എല്ലാം ഒന്ന് നോക്കിക്കോണം. നിങ്ങൾ ആരാണ്? ഓരോരുത്തരും തമ്പുരാൻ്റെ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ഇന്നലെ ആദ്യം പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും എന്ത് ചെയ്യണം? വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അപ്പം ഞാനും നിങ്ങൾ ആരാന്ന് കണ്ണാടി നോക്കിക്കോണം. നമ്മൾ ആരാന്നറിയാവോ? 50-50. ബിസ്ക്കറ്റല്ല. പകുതി അപ്പച്ചൻ, പകുതി അമ്മച്ചി. പകുതി പപ്പ, പകുതി മമ്മി. നോക്കിക്കുക. ആ പപ്പായുടെ നിറം അല്ലേ ശബ്ദം, മമ്മിയുടെ നിറം, മമ്മിയുടെ ചുണ്ട്, മമ്മിയുടെ കവള് അല്ലേ, പപ്പായുടെ ചെവി, തലമുടി. ഇതെല്ലാം പപ്പായുടെ ഒരു ഡി എൻ എ, മമ്മിയുടെ ഒരു ഡി എൻ എ, രണ്ടും കൂടെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജോയിൻ്റ് ആയതാ ഞാൻ നിങ്ങളും. എന്തിനാ? ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങൾ കേട്ടോണം. ഫാമിലി. ഇതെല്ലാം അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്കെല്ലാം ഉണ്ടേ. അപ്പൻ മുങ്കോ പോണോ? മകനുണ്ടേ. അമ്മ കറി വെക്കാൻ പിടിക്കുകയാണോ? മകളെ സംബന്ധം അറിച്ചാലും രുചിയാ, ക്യാരക്ടറാ. ഇനി വേറെ ഒത്തിരി ഓപ്പോസിറ്റും ഉണ്ടേ. പപ്പായ്ക്കോ മമ്മിക്കോ ഷുഗർ ഉണ്ടോ? മക്കൾക്ക് ഷുഗർ. കുറച്ച് കഴിയുമെന്നേ ഉള്ളൂ, മനസ്സിലായോ? കാർഡിയാക് പ്രോബ്ലം ഉണ്ടോ? ഷുഗർ വരും. വാദമുണ്ടോ? കിട്ടും. മുൻകോപമുണ്ടോ? കിട്ടും. തൊട്ടതിനും പിടിച്ചതിനും ഒരു വലത്തെ പിണക്കം അപ്പനും അമ്മയ്ക്കുണ്ടോ? ഉണ്ട്. ക്യാരക്ടറാ, ഡി എൻ എ. എന്തിന് ദൈവം അത് ചെയ്തു? കേട്ടുകൊള്ളുക. പുരുഷൻ സ്ത്രീ, ഇന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള കാലമാ. എന്നാൽ ഞാൻ പറയാം, ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനിൽ നിന്ന് ഒരല്പം താത്ത. പൗലുസ്ലീഗ പറയുന്നു, സ്ത്രീജനം ബലഹീന പാത്രം. എന്തിനാ? കാരണം കേട്ടോണം. മെഡിക്കൽ വാല്യൂ നിങ്ങൾ ആദ്യം നോക്കിക്കൂ. ഒരു ലാബിലോട്ട് ചെന്ന് പേരത്തിൻ്റെ ഇന്നത് വയസ്സത്ര ഇത്ര. അടുത്ത ചോദ്യം എന്നതാ? ജോലിയാണോ? അല്ല. പിന്നെ എന്നതാ? പേര്, പിന്നെ വയസ്സ്, പിന്നെ എന്നാ ചോദിക്കുന്നേ? അയ്യോ, ആരെങ്കിലും ലാബ് ടെക്നീഷ്യൻ ഉണ്ടോ ഒന്ന് പറ നിങ്ങളെ. പേര് ചോദിക്കും, വയസ്സ് ചോദിക്കും, ലാബ് ടെക്നീഷ്യൻ പിന്നെ എന്താ? ആ കറക്റ്റ്. ആണാണോ പെണ്ണാണോ? എന്തിനാ? കല്യാണം ആലോചിക്കാനാണോ? അല്ല. ക്രൈസ്റ്റ് ദി ലോർഡ്. ആണാണോ പെണ്ണോ? ഇപ്പോഴത്തെ പെണ്ണിൻ്റെ ആണെന്നെ പേരറിയാവോ? ഇല്ല. അപ്പം പെണ്ണാണോ ആണാണോ എന്ന് ചോദിക്കുന്നത് അതനുസരിച്ച് അവിടെ വാല്യുവേഷൻ. ക്രിയാറ്റിലിൻ സ്ത്രീകൾക്ക് 50-70 നോർമൽ, പുരുഷന് 70-90 വേണോ? അല്ലെ ജീവിക്കാൻ മേല? അതിനാ ചോദിക്കുന്നത്. HB ഡോക്ടേഴ്സ് കാണും, നേഴ്സസ് കാണും, അവർക്കറിയാം. മെഡിക്കൽ ക്ലിനിക്കിലെ വാല്യുവേഷൻ നോക്കുന്ന എങ്ങനെയാ? HB രക്തത്തിലെ ചുമപ്പ്, ചുമന്നയാണു. നിങ്ങൾക്ക് 10-13 നോർമൽ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അതും കൊണ്ട് നടന്നാലുണ്ടല്ലോ, റെസ്റ്റ് എടുത്തോളാൻ പറയും. ഞങ്ങൾക്ക് 13-15 വേണം, ഇല്ല ജീവിക്കാനൊക്കത്തില്ല. പിന്നെ എപ്പോഴും നമ്മൾ നോക്കുന്നല്ലേ BP, ഡയസ്റ്റോളിക്,
ഗൗരവം അത് ലേഡീസിനെ 70 ഒരു കുഴപ്പമില്ല 80 നോർമൽ ഞങ്ങൾക്ക് 70 ആണ് പറയും വേഗം ഡോക്ടറെ കണ്ടോളാൻ പറയും ഞങ്ങൾക്ക് 80-90 നോർമൽ സിസ്റ്റോളിക്ക് മേളിലത്തെ സൂത്രം ബി പി നോക്കുമ്പം നിങ്ങൾക്ക് ലേഡീസിനെ 110-120 നോർമൽ ഈവൻ 130 നോർമലാ ഞങ്ങൾക്ക് 130-140 ഞാൻ ഡോക്ടറല്ല ഇത് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പഠിച്ചെന്നേ ഉള്ളൂ 130-140 നിങ്ങൾക്ക് നോർമൽ ഭക്ഷണം ആരാ കൂടുതൽ കഴിക്കുന്നത് പ്രൈസ് ദി ലോർഡ് പുരുഷനാണോ സ്ത്രീയാണോ രണ്ട് പൊറോട്ട ചെല്ലുമ്പോൾ മയറ് നിറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരെണ്ണം കൊടുത്താ അടിച്ചു തീർക്കാം എന്താ കപ്പാസിറ്റി കൂടുതൽ 5 ലിറ്റർ രക്തമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടല്ലോ 5.25 ഇച്ചിരിയുടെ ചോര തന്നിട്ടുണ്ട് എന്തിനിങ്ങനെ സൃഷ്ടിച്ച ദൈവം വെറുതെ അല്ല ഇനി നോക്കിക്കേ ധൈര്യമാർക്കാം ധൈര്യമാർക്കാം ആരും മിണ്ടുന്നില്ല സന്ധ്യയ്ക്ക് ഒരു ചേരപ്പാമ്പ് കയറിയാലും വീട്ടമ്മ കഥ കട ചൈലൊക്കത്തെ വീട്ടിൽ പോയിരിക്കും അല്ലേ ഞങ്ങൾ ഓടുകയല്ല നാണം കട ചത്താലും വേണ്ടുകയില്ല ചെരുപ്പിട്ടാലും തല്ലിക്കൊല്ലു എന്താ ഒരു ധൈര്യം അടുത്തത് കേട്ടോ ആർദ്രത മനസ്സലിവ് കരുണ ദയ ആർക്കാ നിങ്ങളെ പറ കറക്റ്റ് വേണ്ട സങ്കടമാർക്കാ കണ്ണുനീരാർക്കാ ഒരു മരണം നടന്ന വീട്ടിൽ ചെന്ന് ഈ എലി കരയുന്നോലിരുന്ന് കരയുന്നു ആരാ നിങ്ങൾ പറ മകൻ പോലും ദുഃഖമില്ലാഞ്ഞിട്ടല്ല അവന് അടക്കാൻ കപ്പാസിറ്റി ഉണ്ടേ ആ പെട്ടി പൊക്കുമ്പോൾ മാത്രം ഒന്ന് കരയും എന്താ അവന് ഉണ്ടേ ബലമുണ്ട് പിടിച്ചിരിക്കാൻ റെസിസ്റ്റിംഗ് പവർ സ്ത്രീകൾക്ക് അത്ര കുറവാണ് തീർന്നില്ല ഇതിലെ ബസ് പോകുമ്പോൾ രാവിലെ 9 മണി ഫുൾ ടൈം അല്ലേ നല്ല പീക്ക് ടൈം റഷ് അല്ലേ ഫുട്ബോളെ വരെ ആളാ അല്ലേ അന്നേരം ഞങ്ങളുടെ അവിടെയാണെങ്കിൽ കിളി പറയും അകത്ത് കയറി പന്ത് കളിക്കാൻ അന്നേരം ഒരു പെൺകുട്ടി ഒരു സഹോദരി പെണ്ണായി ഒരു പെൺ ഒരു സഹോദരി കുഞ്ഞിനെയും കൊണ്ടൊന്ന് കയറട്ടെ ഒരൊറ്റ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് കൊടുക്കത്തില്ല അവരത് കണ്ടാൽ മറ്റു കാണിക്കത്തില്ല അവരന്നേരം ഈ പ്രകൃതി ഭംഗി കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കും അല്ലേ ഇത് കണ്ടില്ലെന്ന് ഞങ്ങളെ പോലുള്ള പാസ്റ്റർമാരോ ഞങ്ങൾ അന്നേരം കണ്ണടച്ചിങ്ങനെ ധ്യാനിക്കും ഇത് കാണാൻ ഞാനായാലും തമ്പി പാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും എന്നാൽ കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന റബ്ബർ പന്ത് പോലെ ചാടും എന്നാണെന്നറിയാവോ മനസ്സ് കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അതൊരു വലിയ മർമ്മമാണ് വലിയ മർമ്മമാണ് ഇത് രണ്ടും കൂടെ ദൈവം സമന്വയിപ്പിച്ചിരിക്കുക പുരുഷന്റെ ധൈര്യം സ്ത്രീയുടെ ദയ പുരുഷന്റെ ബലം സ്ത്രീയുടെ ആർദ്രത ഇത് രണ്ടും കൂടെ ചേർത്താലാണ് അടുത്ത തലമുറ അതിനാ അടുത്ത തലമുറ ദൈവം അങ്ങനെ വെച്ച് ഞാൻ ആദ്യം പറഞ്ഞത് അതാ സന്താന വൃക്ഷിളരപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും രണ്ടു പേരുടെ ഡി എൻ എ ചേർത്ത് പ്രൈസ് ദി ലോർഡ് സൃഷ്ടിക്കുന്നു എന്നാൽ ആധുനിക സയൻസ് പറയുന്നു ഇനി അങ്ങനത്തെ അധികം വേണ്ട ഹൈബ്രിഡ് മനുഷ്യനെ സൃഷ്ടിക്കാം സ്ത്രീയുടെ പങ്കാളിത്തം വേണ്ട നിങ്ങൾ കണ്ടോ വചനം എവിടെ ചെല്ലുന്നു പുതിയ കണ്ടുപിടുത്തം സോമാറ്റിക് ന്യൂക്ലിയർ ട്രാൻസ്ഫർ സിസ്റ്റം സോമാറ്റിക് ന്യൂക്ലിയർ ട്രാൻസ്ഫർ ഒരു ലൈംഗിക ബന്ധവും വേണ്ട നോ ലൈംഗികമല്ലാത്ത ബന്ധത്തിൽ വേണ്ട പുരുഷന്റെ ബീജം വേണ്ട ലൈംഗികമല്ലാത്ത ബന്ധത്തിൽ സൃഷ്ടിക്കാം ഒരു പുരുഷന്റെ സെല്ലെടുത്താൽ മതി സെൽ വെറുമൊരു സെല്ല് സെല്ല് മാത്രം മതി വേറൊന്നും വേണ്ട നിയോ പ്ലാസ്മിക് റെക്ടിക്കുലർ എന്ന് പറയും ആ സാധനം ജീനില്ല എൻ്റെയോ ഈ സഹോദരൻ്റെ ഒരു സെല്ലെടുത്താൽ അതിനകത്ത് ഏറെ ക്യാരക്ടറല്ല നിയോ പ്ലാസ്മിക് റെക്ടിക്കുലർ എന്ന് പറയുന്ന തുടിപ്പ് ജീവന്റെ അത് മാത്രം മതി നോക്കിക്കേ എവിടെ വരുന്നു ശ്രദ്ധിച്ചോണം പുരുഷന്റെ കോശം മാത്രം എടുത്തിട്ട് സ്ത്രീയുടെ ഓവം എടുത്തിട്ട് അതിനകത്തെ ന്യൂക്ലിയസ് എടുത്ത് മാറ്റും സ്ത്രീയുടെ അണ്ഡം എടുത്തിട്ട് ന്യൂക്ലിയസ് മാറ്റുക ഫീമെയിൽ ക്യാരക്ടർ എടുത്ത് ദൂരെ കളയും ഫീമെയിൽ ക്യാരക്ടർ എടുത്ത് മാറ്റിയിട്ട് പുരുഷന്റെ വെറുമൊരു കോശം മിക്സ് ചെയ്തിട്ട് മറ്റൊരു യൂട്രസിനകത്ത് ഇട്ടിട്ട് വളർത്തിയെടുത്ത് കുഞ്ഞു വെളിയിൽ വരുമ്പോൾ ഇതാരാണെന്നറിയാമോ അതാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ സ്ത്രീയുടെ യാതൊരു ക്യാരക്ടറും ഇല്ല ഡോക്ടർ സെവേറിയൻ ആന്തണി രണ്ട് കുട്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞു ആ രണ്ട് കുട്ടികളെ കുറിച്ച് അദ്ദേഹം അവകാശപ്പെടുന്നു സ്ത്രീയുടെ യാതൊരു സ്വഭാവവും ഇല്ല എവിടെ പോയി നിൽക്കുന്ന ലോകം
സ്ത്രീയുടെ പങ്കാളിത്തമില്ലാത്ത സ്ത്രീയുടെ ക്യാരക്ടർ ഇല്ലാത്ത ഒന്നിനെ സയൻസ് നിർമ്മിക്കുന്നു. ഈ ലോകത്തിലെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ ദൈവം കഴിവ് ഇല്ലാഞ്ഞിട്ടാണോ? ദൈവം കഴിവെടുത്തിട്ടുണ്ടോ? ഇല്ല. വചന നിവൃത്തി. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഭീകരന്മാര്, ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് ഭീകരന്മാർ, ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ, ന്യൂറോ ചക്രവർത്തി, ഇവരൊക്കെ ഒരു അമ്മ പ്രസവിച്ചതാ. എന്നാൽ ഇനി വരാൻ പോകുന്നവൻ അധർമ്മമൂർത്തി, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. നിയമം അവൻ മാറ്റും. ദാനിയേൽ 7:24 പറയുന്ന മുഴുവൻ ഞാൻ തുറന്നു പറയും. ദാനിയേൽ 7:24 പറയുന്നു, അവൻ നിയമം മാറ്റും. വേഗം വായിക്കാം. നിയമം മാറ്റണമെങ്കിൽ ഇങ്ങനെ ഒരുത്തനെ ആ നിയമം മാറ്റാൻ ഒക്കത്തുള്ളൂ. വായിക്കാം. യെസ്, ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ പിന്നീട് പഠിക്കും. അത് എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തെവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ചു കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും. ദൈവത്തിന് വിരുദ്ധമായി ഇന്ന് വരെ ഒരു മത നേതാവിനെയും വിരോധമായി ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് വിരോധമായി ഇവൻ വമ്പ് പറയും. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. അടുത്തത് കേട്ടോണം. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ. സമയം മാറ്റുന്ന കാര്യം സൂര്യന്റെ ഒരു ഭാഗം അടന്നുപോകും. നാളെ നമ്മൾ ചിന്തിക്കും. നിയമം മാറ്റും. നിങ്ങളെല്ലാം അതിന്റെ സ്വരം കേൾക്കുന്നുണ്ട്. December 25 ക്രിസ്തുമസ് സ്റ്റാർ എന്ന് തൂങ്ങും. നോക്കിയിട്ടില്ല? തൂങ്ങും. 1 രാവിലെ തൂങ്ങും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? 4 ക്രിസ്തുമസ്. ഓണം തുടങ്ങുന്നതിന് എത്ര ദിവസം മുമ്പ് പൂ ഇടുമെന്ന് അറിയാവോ? 10 ദിവസം മുമ്പ്. എന്താ? ഏതെങ്കിലും വീടിനെ മുറ്റത്ത് പൂ കണ്ടാൽ ഓർത്തോണം 10-ാം പക്കം ഓണം അല്ലേ? ഇതുപോല ആരംഭം തുടങ്ങിക്കഴിഞ്ഞു. നിയമം മാറ്റാൻ ശ്രമിക്കും അവൻ. എന്താ നിയമം? ശ്രദ്ധിച്ചോണേ, ഇന്ന് ലോകത്തിലൊരു നിയമം നിലവിലുണ്ട്. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. കരങ്ങളെ ഇവർ ദൈവത്തെ സ്തുതിച്ചേ. എന്തിനാണെന്നറിയോ? ഭാഷമാർ കരങ്ങളെ ഇവർ ദൈവത്തെ സ്തുതിക്കുന്നത്. അതോട് ഞാൻ പറഞ്ഞേ, ഒരു നല്ല ടെക്നിക്കാണ്. മനപ്രയാസമോ പ്രശ്നമോ ഭാരമോ വരുമ്പം ഇത് അടിച്ചോ, എല്ലാം മാറും. പക്ഷെ ഒരു കാര്യം, കഞ്ഞി വാർക്കുമ്പം ചെയ്തേക്കരുത്, കൈ പൊള്ളും. വണ്ടി ഓടിക്കുമ്പം കൈ എടുത്തേക്കരുത്. എന്താണെന്നറിയോ ഇത് പറയും? എന്തിനായി ദൈവദാസന്മാർ ഈ കരയോർത്ത് അലേലിയ പറയിപ്പിക്കുന്നത്? ഉറക്കം പോകാനൊന്നും അല്ല. ഇതിനിടെ ഒരുത്തൻ കയറി ഇരിപ്പുണ്ട്. അതാ വിഷയം. അറിയാവല്ലോ ആരാണ്? ആരാ? കുഞ്ഞോമാച്ചനല്ല, മറ്റേ സാത്താൻ തന്നെ കയറി ഇരിപ്പുണ്ടേ. അവന് നമുക്കില്ലാത്ത രണ്ട് സ്വഭാവം ഉണ്ട്, അറിയാവോ? നമുക്കില്ലാത്ത രണ്ട് ക്വാളിഫിക്കേഷൻ അവനുണ്ട്. എനിക്കോ നിങ്ങൾക്കോ ഇല്ല. രണ്ടോ? രണ്ട് ക്വാളിഫിക്കേഷൻ. ഒന്ന്, ലോക സൃഷ്ടിപ്പ് മുതൽ 6000 വർഷമായി ആദാമിനെ സൃഷ്ടിച്ചിട്ട് ഇന്ന് വരെ അവൻ ഉറങ്ങിയിട്ടില്ല. അല്ലെ? ബൈബിളെടുത്ത് നോക്ക്. ഞാനൊരു അരമണിക്കൂർ ഉറങ്ങട്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഉറക്കം മൂലം അവൻ ഉണർന്നിരിക്കുക. നമുക്കിട്ട് അവൻ എങ്ങനെ ഒപ്പിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ഉറങ്ങത്തില്ല. രണ്ട്, അവന് ലജ്ജയില്ല. ക്ഷണിക്കാതെ അവൻ കയറി വരും. ഇവിടെ 5000 നോട്ടീസ് അറക്കിയത്. എത്രയായിരം രൂപയുടെ പരസ്യമായി മീറ്റിങ്ങിനെ. ക്ഷണിച്ചാ വരുത്തിയിരിക്കുന്നു. ഇവനെ ക്ഷണിക്കണ്ട, ഇതിനിടെ കയറിയിരിപ്പുണ്ട്. എന്താ പരിപാടി? നിങ്ങളുടെ മനസ്സിനെ ഡിവിയേറ്റ് ചെയ്യും. ഇതെപ്പം തീരും? മീറ്റിംഗ് എപ്പം തീരും? വണ്ടി കിട്ടുവോ? ഫ്രിഡ്ജ് അടച്ചിട്ടുണ്ടോ? ആ കിട്ടിയ രൂപ അതിന് അടിയിൽ വെച്ച് ചെറുക്കനെടുത്തോണ്ട് പോവോ? ഇതൊക്കെ അവൻ്റെ ടെക്നിക്ക്, അറിയാവോ? എന്തിനാ ഞാൻ ഈ പറയുന്ന കൊണ്ട് കയറേണ്ടത്? അതിനാ വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ടോ? തുണി കഴുകിയിട്ട് എടുക്കാൻ വിട്ടുപോയി. അയ്യോ നനയോ. പൂപിശാജ എന്ന് പറഞ്ഞാൽ അമ്മ പോയി പിന്നെയും കയറി വരും. എന്നാൽ ഒരു വാക്കുണ്ട്, മലയാളമല്ല, ഇംഗ്ലീഷല്ല, ജപ്പാൻ ഭാഷയല്ല, കൊറിയൻ വാക്കല്ല, സ്വർഗത്തിലെ ഒറ്റ വാക്കേ ഭൂമി കിട്ടിയിട്ടുള്ളൂ. ഒൺലി വൺ വേർഡ്. സ്വർഗത്തിലെ കൺവെർസേഷനിൽ ഒരു വാക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ വാക്കാണ് ഹല്ലേലൂയ. ഇനിയും കേട്ടണം. ഇവൻ 530 കോടി വർഷം മുമ്പ് മുതൽ, 6.5 അതൊന്നും പേടിക്ക് സമയമില്ല, 6.5 കോടി വർഷം മുമ്പ് വരെ ഇവൻ ദൈവത്തോട് അടുത്തിരുന്നോണ്ട് ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞവനാ. അറിയാമോ? ദൈവത്തോട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞവനാ. അവന്റെ കുന്നായ്മ കാണിച്ച് പിറക്കി വിട്ടതാ. ഇന്ന് അവൻ ഹല്ലേലൂയ പറയാൻ സിസ്റ്റമില്ല, തമ്പുരാൻ അടച്ചിരിക്കുക. അപ്പോൾ ഞാനോ നിങ്ങളോ ഹല്ലേലൂയ പറഞ്ഞാൽ അവൻ ഞെട്ടും. അവനറിയാം വാക്കിന്റെ ബലം, അത് എവിടുത്തെ വാക്കാണ്. അപ്പൊ ഞാനോ നിങ്ങളോ ഹല്ലേലൂയ പറഞ്ഞാൽ ഇവൻ ഞെട്ടും. അവൻ മനസ്സിലായി, ആ ഇവളുടെ ഇരിക്കെ കളിച്ചാൽ, ഇവന്റെ ഇരിക്കെ കളിച്ചാൽ കൈകൊള്ളും. ഇനിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആളിറങ്ങിപ്പോവും, ലജ്ജയില്ലാത്തവനാ. പിന്നെയും കയറി വരും, എനിക്കറിയാം. അന്നേരം ഓടിച്ചു വിട്ടാ മതി. ഒരു നിയമം ഇന്ന് ലോകത്തിലുണ്ട്. എല്ലാ രാജ്യങ്ങളിലും സകല ആളുകളും അനുഷ്ഠിക്കുന്ന ഒരു നിയമം കേട്ടോണം. ആ നിയമം ഒരു പാർലമെന്റ് പാസാക്കിയതല്ല, നോ, ഒരു മത നേതാവ് പറഞ്ഞ നിയമമല്ല.
കർത്തവരും വെളുത്തവരും പണ്ഡിതനും പാമരനും ധനവാനും ദരിദ്രനും ആണും പെണ്ണും ചെറുതും വലുതും ഒരുപോലെ അനുഷ്ഠിക്കുന്ന നിയമം തീവ്രവാദികളും വ്യഭിചാരികളും കൊള്ളക്കാരും മോഷ്ടാക്കളും എല്ലാം അനുഷ്ഠിക്കുന്ന ഒറ്റ നിയമം ഈ ലോകത്തിലുണ്ട്. ഒറ്റ നിയമം. കൊടും വ്യഭിചാരത്തിന്റെ പരമ്പരകൾ നടത്തുന്നവരും റേപ്പിംഗ് നടത്തുന്നവരും പിടിച്ചുപറിക്കാരും കൊലപാതകന്മാരും കൊള്ളക്കാരും തീവ്രവാദികളും എന്ന് വേണ്ട, ലോകത്തിലെ സകല ആളുകളും അനുഷ്ഠിക്കുന്ന ഒരു നിയമമുണ്ട്. ഒരു ഗവൺമെന്റ് പാസ്സാക്കിയതല്ല, പട്ടണവാസിയും ആദിവാസിയും കൾച്ചറുള്ളവനും കൾച്ചറില്ലാത്തവനും വസ്ത്രമില്ലാതെ നടക്കുന്ന ചോലനായിക്കന്മാരുണ്ട് തെക്കേ ഇന്ത്യയിലെ വനത്തിനകത്ത്. അവർക്കിന്നും വസ്ത്രമില്ല. നോ ഡ്രസ് നേക്കഡ് പീപ്പിൾ. വസ്ത്രമില്ല അവർക്ക്, ചോലനായിക്കന്മാർ. അവരും അനുഷ്ഠിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം എങ്ങനെ കിട്ടിയാന്നറിയാവോ? മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടപ്പെട്ടതിനാൽ എന്റെയും നിങ്ങളുടെയും മനസ്സാക്ഷിയിൽ ഉയരുന്ന നിയമമാ. ആ നിയമമാണ് ഇംഗ്ലീഷിൽ ദ മോറൽ ലോ, മലയാളം ധാർമ്മിക നിയമം, സനാതന നിയമം. എന്താന്ന് കേട്ടോണം. എനിക്കെന്റെ പ്രായപൂർത്തിയായ മകളെ എങ്ങനെ കാണാം? പ്രായപൂർത്തിയായ മകൾക്ക് ഞാൻ അവളുടെ അപ്പനാ, അവനെ എങ്ങനെ കാണാം? ഒരു സഹോദരനെ തന്റെ പെങ്ങളെ എങ്ങനെ കാണാം? ഒരു പെൺകുട്ടിക്ക് തന്റെ മൂത്ത അപ്പനെ എങ്ങനെ കാണാം? നിങ്ങൾ ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഒരു പിതാവിനെ മകളെ കാണുമ്പോൾ യാതൊരു സെക്സ്വൽ തോട്ടും ഉണ്ടാകത്തില്ല. ഒരമ്മയ്ക്ക് ചെറുപ്പക്കാരൻ മകനെ കണ്ടാൽ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകത്തില്ല ലോകം മുഴുവൻ. എന്നാൽ ശ്രദ്ധിച്ചോ, ഇന്നിത് അഴിയാൻ തുടങ്ങി. 55 വയസ്സുള്ള ചെറുപ്പക്കാരൻ 2 വയസ്സുള്ള പെൺകുച്ചിനെ പീഡിപ്പിച്ചത് നിങ്ങൾ വായിച്ചോ? 68 വയസ്സുള്ള അപ്പൻ 10 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചത് നിങ്ങൾ വായിച്ചോ? 71 വയസ്സുള്ള അപ്പൻ 11-കാരിയെ പീഡിപ്പിച്ച് കൊന്നത് നിങ്ങൾ വായിച്ചോ? എന്താ കാര്യം? പുറകെ ഈ നിയമം മാറ്റുവൻ അതിന്റെ ആരംഭമാ. ആ നിയമം ഇനി വേണ്ട, അങ്ങനൊരു ബന്ധം വേണ്ട. അപ്പനും അമ്മ എന്നുള്ളതല്ല, മൃഗങ്ങൾ പോലെ തന്നെ മനുഷ്യൻ ജീവിച്ചാൽ മതി, സെക്സ് അതാ. ആർക്കാകാം ആ നിയമം ഇവൻ മാറ്റണമെങ്കിൽ ഇവൻ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നും ജനിക്കാൻ പാടില്ല. ഒരമ്മയുടെ സ്വഭാവമുണ്ടോ, അവനതുണ്ടാകത്തില്ല. ഒരമ്മയ്ക്ക് ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ, കണ്ണുനീരുള്ളതാ. നോക്കിക്കേ, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. മനുഷ്യന്റെ പുരുഷന്റെ കോശമെടുത്ത് സ്ത്രീയുടെ അണ്ടത്തിൽ നിന്നും ന്യൂക്ലസ് എടുത്തു മാറ്റുക, സ്ത്രീയുടെ സ്വഭാവം മാറ്റുക. എന്നിട്ട് ഈ കോശം കൊണ്ട് മാത്രം, കോശം വെറും ഒരു സ്വഭാവ തുടിപ്പ് മാത്രം, അതിനകത്ത് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം. അങ്ങനെ ഒരു പുരുഷന് വേണ്ടി ശാസ്ത്രലോകം രണ്ടെണ്ണത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം വ്യക്തമായി, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് എടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. ഇത്ര അധർമ്മം എന്തിന് ഈ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നു? അവർക്ക് പറയാൻ ന്യായം വേറെയാ പറയുന്നത്. എന്നാൽ ഒരു അമ്മയുടെ സ്നേഹമില്ലാത്ത, അമ്മയുടെ കരുണയില്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചിറക്കി വിട്ടാൽ എന്ത് സംഭവിക്കും? അതിന്റെ അർത്ഥം ഈ യുഗം ഇവിടെ തീരാൻ പോകുന്നു. നാം നിൽക്കുന്ന സമയം അപകടം പിടിച്ചൊരു സമയം, വളരെ സൂക്ഷിക്കുക. അടുത്തത് ഞാൻ ഇന്നലെ പറഞ്ഞത് പൂർത്തീകരിച്ചിട്ട് പറയാം, കർത്താവ്യപ്പം വരും. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. കർത്താവ് എപ്പോൾ വരും? കർത്താവ് വരുന്ന ആണ്ടും മാസവും തീയതി ആരും കൂട്ടിക്കുടിക്കാൻ പാടില്ല, വചനവിരുദ്ധമാണ്. കാരണം മർക്കോസ് 13:32 കർത്താവിന് പോലും അറിയാൻ മേലെ കർത്താവ് എപ്പോഴാണ് വരുന്നത്. പിന്നെയാണോ പ്രവാചകൻ ചാക്കോച്ചൻ പറയുന്നത് 10 September 2011 കർത്താവ് വരുന്നത് പറയാൻ ഒക്കത്തില്ല. വായിച്ചേ, വേഗം വായിച്ചേ ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. വരാൻ പോകുന്ന പുത്രന് പോലും അറിയാമല്ല എന്നാ വരുന്നെന്ന്. പിന്നെ എങ്ങനെയാ മറ്റുള്ളവർ? കള്ളപ്രവാചകന്മാര് പറയും 2012 യേശു വരും, 2010 വരും. നോ, എന്നാൽ ഞാനും നിങ്ങളും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ കർത്താവ് നല്ല അടയാളം തന്നിട്ടുണ്ട്. കർത്താവ് എപ്പം വരുമെന്ന് വളരെ അതിസന്തോഷമുള്ളൊരു വാക്ക് പറയാൻ പോവുക ഞാൻ. എപ്പം കർത്താവ് വരും? 5 പ്രവചനം കർത്താവ് പറഞ്ഞ 5 പ്രവചനമുണ്ട്. അത് നിവർത്തിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ കേട്ടോണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:32 ഉറക്കെ വായിച്ചോളെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതായി തളിർക്കുമ്പോൾ
വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊൾവീൻ അടുത്ത വാക്യം അയ്യോ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അടുത്ത വാക്യം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല കർത്താവും ശിഷ്യന്മാരും ദേവാലയത്തിൽ പ്രവേശിച്ചു മത്തായി 24:1 വേഗം വായിക്കാം മത്തായി 24:1 യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ ദേവാലയത്തിന്റെ പണി ആർട്ട് വർക്ക് 46 വർഷം കൊണ്ട് ഹെരോദാവ് മഹാനായ ഹെരോദാവ് നിർമ്മിച്ച ദേവാലയം അതിന്റെ ചിത്രപ്പണികൾ ആ ശിഷ്യന്മാർ യേശുവിനെ കൊണ്ട് കാണിച്ചു കർത്താവ് എല്ലാം നോക്കിയിട്ട് വെരികൂട്ടെന്നല്ല പറഞ്ഞത് ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ചേഴിക്കതിൽ ഇതെല്ലാം പോക്കാം ശിഷ്യന്മാർ അന്തിച്ചു പോയി മൂന്നാം വാക്യം ഒന്ന് വായിച്ചു അവൻ ഒലിയുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കുമെന്നും അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു അതിനേശല്ലേ ശിഷ്യന്മാർ വിചാരിച്ചത് ലോകാവസാനമാണെന്ന ഏതാ ഈ ദേവാലയം ഇടിഞ്ഞു പോയാൽ ലോകം തീർന്നു അതാ വൈകുന്നേരം ആയിരിക്കാം ഒറ്റയ്ക്ക് ചോദിച്ചു കർത്താവ് ഇത് എപ്പോഴാ ലോകാവസാനം നിന്റെ വരവേ ശിഷ്യന്മാർക്ക് അത്രക്കുള്ള ജ്ഞാനത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല അവരോർത്ത് ലോകാവസാനത്തിലാണ് ഇതെല്ലാം ഇടിഞ്ഞു പോകുന്നതെന്ന് സാ ശ്രദ്ധിച്ചോണേ മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ട് ആ ഇടയ്ക്ക് അവൻ കേറുന്നു പ്രൈസ് ദി ലോർഡ് ഉടനെ നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്താ കർത്താവ് ദൈവമായതുകൊണ്ട് കൊടുത്തത് കർത്താവിന്റെ വരവിന്റെ അല്ല മൂന്നടയാളം പറഞ്ഞു ഒന്ന് താൻ പറഞ്ഞ യെരുശലേം എപ്പം നശിക്കും രണ്ട് എന്നെ നിങ്ങളെയും ചേർക്കാൻ എപ്പം കർത്താവ് വരും മൂന്ന് ലോകത്തെ രാജാവായിട്ട് ഭരിക്കാൻ എപ്പം വരും അതാ കർത്താവ് അങ്ങനെ ഉത്തരം കൊടുക്കത്തുള്ളൂ ഞാൻ പറയട്ടെ നിങ്ങളുടെ മോളെ സഹോദരിമാരോട് ചോദിക്കട്ടെ കുളിച്ചിട്ട് മുടി ചീകുന്നു കൊച്ചോടി ഇങ്ങോട്ട് വന്ന് ചീപ്പെടുത്ത് കണ്ണാടി മുമ്പ് രണ്ടാടി ചീകി വിട്ടു കോവും നിങ്ങളങ്ങനല്ല ചീകുന്നത് ആണോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മുടി ചീകണ രണ്ടാടി ചീകുന്ന കൂട്ടി വല്ല പേനുണ്ട് അത് എടുത്തു കളയും കൂടെ ചെയ്യും ഇല്ലേ അമ്മയുടെ ടെക്നിക്ക് അതാ കുഞ്ഞിന്റെ ടെക്നിക്ക് അതല്ല അവള് ജീവിച്ചു പോകും ഇതുപോലെ ശിഷ്യന്മാർ ചോദിച്ച ലോകാവസാനം എന്നാ എന്ന കർത്താവ് മൂന്നടയാളം പറഞ്ഞു യെരുശലേമിന്റെ നാശം നമ്മളെ ചേർക്കാൻ വരുന്ന കർത്താവേ 29 അധ്യായത്തിൽ കാണാം ലോകം ഭരിക്കാൻ വരുന്ന കർത്താവ് അതിൽ സഭയെ ചേർക്കാൻ വരുന്ന കർത്താവിന് അഞ്ചടയാളം അഞ്ചു പ്രവചനം അതാ നമ്മൾ വായിച്ചതേ അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ ലേൺ എ ലെസൺ തിരുവചനത്തിൽ യഹൂദനെ മൂന്ന് മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി അത്തി പൊളിറ്റിക്കലാണ് ഒശയ്യ 9:10 അത്തിവൃക്ഷത്തിന്റെ തലക്കനി പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു ആത്മീയം വായിക്കുന്ന സിസ്റ്റർ ഞാൻ പറയുന്ന വായിച്ചാൽ അതിൽ ഇവിടെ നിൽക്കരുത് ആത്മീയമായി മുന്തിരി ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു യോഹന്നാൻ 14 ലോകബന്ധം ബിസിനസ് ബന്ധം ഒലിവ് എണ്ണ കിട്ടുന്നത് ഇതിൽ രാഷ്ട്രീയമായിട്ട് കർത്താവ് പറഞ്ഞ് തൻ്റെ വരവിൻ്റെ അടയാളം അത്തിയെ നീക്കി നിങ്ങളൊരു ഉപമ പഠിച്ചു കൊമ്പിളതാകും ഇല തളർക്കും കർത്താവ് ഇത് പറഞ്ഞത് 30 ഏപ്രിൽ മാസം കർത്താവ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ 1600 മുൻപേ യഹൂദന്മാരുടെ രാജ്യം നഷ്ടപ്പെട്ടു വിഗ്രഹാരാധന നിമിത്തം ദൈവകോപം വന്നു നെബുക്കദ്നേസർ ചക്രവർത്തി പിടിച്ചോണ്ട് പോയി അതിനുശേഷം കർത്താവിൻ്റെ കാലം വരെ രാജ്യം അവർക്കില്ല കർത്താവ് ജനിച്ച കാലത്ത് ഇവർ യഹൂദന്മാർ അന്നവരെ ഭരിക്കുന്നത് റോമൻ ചക്രവർത്തിമാരാ അതിനു മുമ്പ് അസൂര്യർ ഭരിച്ചു യവനന്മാർ ഭരിച്ചു ബാബിലോൺകാർ ഭരിച്ചു പലരും ഭരിച്ചു കർത്താവിൻ്റെ കാലത്തെ റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ളൊരു പ്രോവിൻസാണ് പലസ്തീൻ യാതൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ല സ്വാതന്ത്ര്യവുമില്ല യഹൂദന്മാർക്ക് കോമൺ സ്വത്തായിട്ട് യെരുശലേം ദേവാലയം മാത്രം വേറൊന്നുമില്ല യാതൊരു പൊളിറ്റിക്സ് ഉള്ളവരല്ല പവറില്ല നമ്മൾ വായിക്കും മലയാളത്തിൽ കർത്താവിൻ്റെ ശവം സംസ്കരിച്ചത് ശ്രേഷ്ഠ മന്ത്രിയായ അരിമത്തിയിലെ ജോസഫ് പലരും ധരിച്ചിരിക്കുന്ന മന്ത്രിസഭയിലെ അംഗമാണ് അല്ല അദ്ദേഹം യഹൂദന്മാരുടെ 70 അംഗങ്ങളുള്ള കൗൺസിൽ മെമ്പർ മാത്രം യഹൂദന്മാർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല രാഷ്ട്രീയവുമില്ല ആ രാജ്യത്തെ നോക്കി കർത്താവ് പറഞ്ഞു എൻ്റെ വരവിന് മുമ്പേ അത്തി തളിർക്കും കൊമ്പിളതാകും അത് നടന്നു ലോകം മുഴുവൻ യഹൂദൻ ചെതറി എന്താണെന്നറിയാമോ ശാപം ഇന്നും കേഴ്സ് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ച
പീലാത്തോസ് പറഞ്ഞത് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും പറഞ്ഞു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഡു നോട്ട് ഇന്റർഫിയർ ഇൻ റിഗാർഡ്സ് ദാറ്റ് റൈച്വസ് പേഴ്സൺ. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. താഴെ നിന്ന മത നേതാക്കന്മാർ എന്നാ പറഞ്ഞെന്നറിയാമോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ടില്ലേ നരകത്തിൽ പോകുന്നേ ഉള്ളൂ. ദൈവമക്കളെയും ദൈവദാസന്മാരെയും നേരെ വിരൽ ചൂണ്ടിയാൽ ശാപം കൂടെ കിട്ടും. ആ ശാപമാണ് അന്ന് മുതൽ ഇന്ന് വരെ യഹൂദനെ ലോകം മുഴുവൻ ചെതറി. അവർക്കൊരു പേര് കിട്ടി, ചരിത്രത്തിലൊരു പേരുണ്ട് അവർക്ക്, ദ വാണ്ടറിങ് ജൂ, അലയുന്ന യഹൂദൻ. ചെതറിപ്പോയി, രാജ്യം പോയി, കംപ്ലീറ്റ് പോയി, ഒരു ഇഞ്ച് സ്ഥലമില്ല അവർക്ക് സ്വന്തമായി. ദേവാലയം ഇടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. 23 ലക്ഷം ചതുശ്ര കിലോമീറ്ററിന് അപ്പുറം ഉണ്ടായിരുന്ന പലശീൻ പലരും വീതിച്ചെടുത്തു. ഒരു ഇഞ്ച് സ്ഥലം സ്വന്തമില്ല. നിങ്ങൾ താമസിക്കുന്ന കൊച്ചിയിൽ വരെ അവൻ വന്ന് അവർ വന്ന് താമസിച്ചു. അറിയാവല്ലോ ജൂ സ്ട്രീറ്റ്, വേണ്ട, ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, മാള. മാള എന്ന് പേര് കേട്ടിട്ടില്ലേ? മാള മലയാളം വാക്കല്ല, എബ്രായ വാക്കാ. മാള എന്ന വാക്കിന്റെ എബ്രായ അർത്ഥം എന്താണെന്നറിയാവോ? അഭയസ്ഥാനം. ഇവിടെ വന്നവർ താമസിച്ചു, ശാപം. അങ്ങനെ കർത്താവ് പറഞ്ഞു നോക്കിക്കോ, ഇവർ ശാപം കിട്ടി, ലോകം മുഴുവൻ കടന്നു. എന്നാൽ അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിച്ചോണം, ഇതിന്റെ കൊമ്പിളതാകും ഇലതളർക്കും. 30 AD കർത്താവ് പറഞ്ഞു ഇവർ ഒരു രാഷ്ട്രമാകും എന്റെ വരവിന് തൊട്ടു മുമ്പ്. 1948 1800 വർഷങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ അലഞ്ഞ യഹൂദൻ, കുപ്പിപാത്രം പോലെ പൊട്ടി ലോകം മുഴുവൻ ചെതറിയവൻ. അവരുടെ ചരിത്രം ഇപ്പോൾ അതിനപ്പുറം പറയാൻ സമയമില്ല, വളരെ രസമാണ്. 10 മിനിറ്റ് ഞാൻ വേഗം പറയാം. ചെതറിപ്പോയി. യൂറോപ്പിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ദേശത്ത് പനി പിടിച്ചാൽ യഹൂദനെ കൊന്നാൽ മതി, പനി മാറും. എന്തോ വന്നാലും, വെള്ളപ്പൊക്കം വന്നാൽ യഹൂദനാന്നാ പറയുന്നത്, ഇടിവെട്ടിയാലും യഹൂദൻ. ഇതാ പരിപാടി, ചെതറി ലോകം മുഴുവൻ, യൂറോപ്പിലുള്ള ചെതറി. ഐക്യം വേണം എന്ന ഒരു വ്യക്തി തന്നെ ഏതാണ്ട് 10 ലക്ഷം യഹൂദന്മാരെ കൊന്നു. ഹിറ്റർ കൊന്നതിന് കണക്കില്ല. അങ്ങനെ ഒന്നോടൊന്ന് മുട്ട തകർന്നു കിടന്നു. കേട്ടോണം, മത്തി തകർക്കാൻ പോവുക, വേഗം പറഞ്ഞു നിർത്താം ഞാൻ. 1897 ഫ്രാൻസിൽ ലോകത്തിലെ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളുടെയും പട്ടാളക്കാരൊരു ഒരു പ്രകടനം നടത്തുക, ഐക്യ പ്രകടനം, മിലിറ്ററി പ്രകടനം. ലോകത്തിലെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലെയും പട്ടാളക്കാർ ഫ്രാൻസിൽ ചേർന്നൊരു ഐക്യ പ്രകടനം, യുദ്ധാഭ്യാസം. അത് റിപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പത്രപ്രതികൾ ചെന്നു. അതിലൊരു പത്രപ്രതി രാവിലെ നടക്കാനിറങ്ങി, തണുപ്പത്ത്. ഫ്രാൻസുകാർക്ക് അങ്ങനെ നടപ്പുക്കും, രാവിലെ നടക്കും, മോർണിംഗ് വാക്ക്. ആ പത്രപ്രതിനിധി കണ്ട കാഴ്ച കേൾക്കണോ? ലോകത്തിലെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ചെന്നതാ പട്ടാളക്കാർ. അതിലൊരു ക്യാപ്റ്റനെ, യൂണിഫോം വരെയുള്ള ഒരു ക്യാപ്റ്റനെ, ഒരു സ്ട്രീറ്റിലൊരു പച്ചയ്ക്ക് വടികൊണ്ട് തല്ലിക്കൊല്ലുന്നു. ഈ പത്രക്കാരൻ ഓടിച്ചു, നിങ്ങളെന്തു കാണിക്കുന്നേ? നിങ്ങളല്ലേ പത്ര ഇവിടെ പട്ടാള സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഫ്രാൻസല്ലേ നിങ്ങളെ? നിങ്ങൾക്ക് ഇത് ചെയ്യാവോ? ഒരു ക്യാപ്റ്റനെ കൊല്ലാവോ? ഇങ്ങനെ അവരോട് മറുപടി കേൾക്കണോ? സാറേ, ഇവൻ യഹൂദനാ, ഇവനെ കൊന്നാൽ സ്വർഗം കിട്ടും. ഇത് കേട്ട പത്രപ്രതിയുടെ രോമം തിണർത്തു. അദ്ദേഹം ഒരു യഹൂദനാ, തിയോഡർ ഹെർസൻ പേര്. പുള്ളി ഒരു യഹൂദനാ, മിണ്ടിയില്ല. റൂമിൽ ചെന്നേച്ച് പറഞ്ഞു, എൻ്റെ പണി ഞാൻ നിർത്തിയിരിക്കുന്നു, എൻ്റെ ജനത്തെ ഉദ്ധരിക്കണം, ദൈവത്തിൻ്റെ ഇടപെട, അത്തി തളർക്കാൻ പോവുക. താൻ തൻ്റെ ജോലി രാജിവെച്ചു. പ്ലെയിനുള്ള കാലമല്ല ഇതുപോലെ, കപ്പലോടുന്ന കാലമല്ല, ടെലിഫോൺ ഇല്ല. വെറും ഒരു കൊച്ചു പുസ്തകമൊക്കെ എഴുതി അദ്ദേഹം, ദ ജൂയിഷ് സ്റ്റേറ്റ്. യഹൂദന്മാരെ കുറിച്ചും പിതാവായ അബ്രഹാം എന്നുള്ള ചരിത്രം കൊണ്ട് എഴുതി. കൊച്ചിയിൽ വരെ ആ പേപ്പർ വന്നു. ഇന്നും അറിയാൻ മേലെ എങ്ങനെ ഇവിടെ വന്നെന്ന്. ഞാൻ വിശ്വസിക്കുന്നു ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തതുപോലെ ദൈവം പ്രവർത്തിച്ചു. അമേരിക്ക മുതൽ ഇന്ത്യ വരെ ഈ പേപ്പർ എത്തി, ഈ ചെറിയ ബുക്കിലെറ്റാ. യഹൂദന്മാർക്കൊരു ഉണർവുണ്ടായി, നിങ്ങളിപ്പോൾ ഉണർന്നിരുന്ന് വന്നതുപോലെ. ഇവരെല്ലാം കൂടെ കൂടി 2 വർഷം കഴിഞ്ഞപ്പോൾ സ്വിറ്റ്സർലൻഡിൽ കൂടി, കേട്ടോണം, ഒരു സമ്മേളനം ഉണ്ടായി. അന്നാണ് ഈ സിയോനിറ്റ് പ്രസ്ഥാനം ഉണ്ടായി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, രാജ്യം പിടിച്ചെടുക്കണം. പക്ഷെങ്കിൽ രാജ്യം ടർക്കിയുടെ കയ്യില, ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ പറയാൻ വന്നതല്ല, എങ്കിലും ഒരു ഇൻസ്പിറേഷൻ അങ്ങ് പറയുക. ടർക്കിയുടെ കയ്യിലിരിക്കുക ഈ രാജ്യം. നമുക്ക് രാജ്യം വേണ്ട, പലസ്തീൻ നമുക്ക് വേണ്ട, യെരുസലേം പട്ടണവും വേണ്ട. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ, ഒരു സിനഗോഗ് പണിയാൻ ഒരല്പ സ്ഥലം നമുക്ക് ചോദിക്കാം. ഒരു ഡെപ്യൂട്ടേഷൻ അങ്ങോട്ട് ചെന്നു ടർക്കിയിൽ, സുൽത്താൻ ട്രീക്കൽ. തിരുമേനി, ഞങ്ങളുടെ രാജ്യമാണ് പലസ്തീൻ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പോയതാ, ഞങ്ങളതിന് അവകാശം പറയുന്നില്ല.
യെരുസലേം പട്ടണം ഞങ്ങളുടെ വിശുദ്ധ പട്ടണമാ, ഞങ്ങൾ അതിനും അവകാശം പറയുന്നില്ല, കേട്ടോണം. എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഒരു സിനഗോഗ പണിയാൻ ഒരല്പ സ്ഥലം തരാമോ? എന്ത് വേണേലും തരാം. സുൽത്താൻ പറഞ്ഞ മറുപടി തരാം, ഒരു കണ്ടീഷൻ. അവർ പറഞ്ഞു, ഏത് കണ്ടീഷനും വെച്ചോളാം പറഞ്ഞു. സുൽത്താൻ പറഞ്ഞ കണ്ടീഷൻ, നീലനദിയിലെ വെള്ളം ഒഴുകി യെരുസലേമിൽ വരുമ്പം തരാം എന്ന് പറഞ്ഞാൽ, അറേബ്യൻ കടലിലെ വെള്ളം ഒഴുകി അങ്ങ് അടിമാലി ചെല്ലുന്ന അത് ഞാൻ രക്ഷിക്കപ്പെടാവും. നടക്കുവോ? 3000 അടി പൊക്കവാ യെരുസലേം. നീലനദി താഴെ കിടക്കുക, അവിടുത്തെ വെള്ളം 3000 അടി പൊങ്ങിച്ചെല്ലണോ? കളിയാക്കി വിട്ടതാ സുൽത്താൻ. ആ തമ്പുരാൻ അത് കുറിച്ചു വെച്ചു, കേട്ടോണം. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങി. ബ്രിട്ടൻ മുമ്പിൽ, അമേരിക്കയൊക്കെ മുമ്പിൽ. പക്ഷെങ്കിൽ ബ്രിട്ടന്റെ മുഴുവൻ ആയുധങ്ങളും, അസിറ്റഡ് എന്ന് പറയും, സ്ഫോടക വസ്തു, TNT, നമ്മുടെ നാടൻ ഭാഷ വെടിമരുന്ന്, വെടിമരുന്നല്ല അസിറ്റൻ, അസിറ്റോൺ എന്ന് പറയും, അതാണ് TNT, എക്സ്പ്ലോസീവ്. യുദ്ധം വേഗം ജയിക്കാൻ ബ്രിട്ടൻ ഒരു മണ്ടത്തരം കാണിച്ചു, കൊണ്ട് ടർക്കി കൊണ്ടുവച്ചു, സൂക്ഷിച്ച് അവിടുന്ന് എടുക്കാം. പക്ഷേ ഹിറ്റ്ലർ, ഈ ജർമ്മനിക്ക് ഇത് പിടികിട്ടി. ജർമ്മനി എന്നെ രാഷ്ട്രീയക്കാർ ചാക്കിടുന്ന പോലെ ടർക്കിയെ ചാക്കിട്ടു. ടർക്കി മറുകണ്ടം ചാടി. ബ്രിട്ടന്റെ വെടിമരുന്ന് മുഴുവൻ തീർന്നു. സ്ഫോടക വസ്തു ബ്രിട്ടന്റെ ഇല്ല, തോക്കേ ഉള്ളു, സംഗതിയില്ല. ചില വിശ്വാസിക്ക് അഭിഷേകമില്ല, പാട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയല്ല കോട്ടത്തെ കാര്യം. ക്രൈസ്റ്റ് ദി ലോർഡ്. യുദ്ധം അങ്ങോട്ട് കൂടി. ബ്രിട്ടൻ ടർക്കിക്കറിയാം, ആഴ്ചകൾക്കകം ബ്രിട്ടനെ പൊട്ടിക്കാം. അവന്റെ കയ്യിൽ സാധനമില്ല. യൂറോപ്പിലാ യുദ്ധം. അവന്റെ കയ്യിലിരുന്ന അവൻ കരുതി വെച്ച ടർക്കിയെ കയ്യിലെടുത്തു. ബ്രിട്ടൻ ആകെ കുഴഞ്ഞു, തീർന്നില്ല. ബ്രിട്ടനിൽ അവശേഷിക്കുന്നത് കടത്തുന്നോ നോക്കാൻ നിങ്ങൾ ദൈവമക്കളെ ശ്രദ്ധിച്ചോണം. മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ടേ. ആ കടത്തുന്നുണ്ടോ നോക്കാൻ ജർമ്മനി ഇംഗ്ലീഷ് ചാനലിന് ചുറ്റും കപ്പൽ കൊണ്ട് വലയം ഇട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുപോയ പിടിച്ച് മുക്കാൻ. പിന്നെ അസിറ്റൻ കിട്ടണമെങ്കിൽ തെക്കൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം. അതിനും വലയം വെച്ചു. ബ്രിട്ടീഷ് ചക്രവർത്തി തകർന്നു. ഉടനെ രാ ബ്രിട്ടീഷ് ചക്രവർത്തി തകർന്നിട്ടേ ബ്രിട്ടീഷ് മിലിറ്ററി ലാബിന്റെ ഡയറക്ടർ വെയ്സ്മാൻ ഡയറക്ടർ അദ്ദേഹമാ, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കിത്താ. എക്സ്കേൽ യോബ് 38:22 എടുത്ത് വെച്ചേക്കണം, ഞാൻ പറയുമ്പോൾ വായിക്കണം. ആ ശാസ്ത്രജ്ഞൻ വെയ്റ്റ്സ്മാൻ പരീക്ഷണം നടത്തി, പകരമരണം കണ്ടുപിടിച്ചു. സിന്തറ്റിക് കോർഡേറ്റ്, ഭയങ്കര പവറുള്ളതാ സാധനം കണ്ടുപിടിച്ചു. അസിറ്റൻ ഇനി വേണ്ട, സിന്തറ്റിക് കോർഡേറ്റ്. പക്ഷെ തലവേദന, ഇതെങ്ങനെ അവിടെ എത്തിക്കും? എങ്ങനെ യൂറോപ്പിലെത്തിക്കും? കടലിന് വലയം, ജർമ്മനിയുടെ കപ്പൽ കിടക്കുക, ഏതെങ്കിലും സാധനം കൊണ്ടുപോയ മുക്കാൻ. അന്ന് രാത്രിയിൽ യഹൂദനായിരുന്നു അദ്ദേഹം, വെയ്സ്മാൻ. അദ്ദേഹം എടുത്ത് വായിച്ചതേ തിരുവചനമെടുത്തു. യഹൂദന്മാർക്ക് പഴയ നിയമേ ഉള്ളൂ, തിരുവെടുത്തെന്നാ പറയുന്നേ. അദ്ദേഹം മനപ്രയാസം വർദ്ധിച്ചു, എങ്ങനെ കടത്തും? ഒരാശ്വാസവും കിട്ടാതെ വന്നപ്പം എടുത്തത് എന്നതാണെന്നറിയാമോ? തിരുവേണം. ഈ മനപ്രയാസവും ഭാരവും വരുമ്പോൾ നിനിമാമാസിയും നാനായി ഒന്നും വായിച്ചാൽ കളി നടക്കത്തില്ല. തിരുവചനം എടുത്ത് വായിച്ചാലേ വല്ലതും നടക്കത്തുള്ളൂ. നോക്കിക്കേ, ഇദ്ദേഹം ബൈബിൾ എടുത്തുകൊണ്ട് നിവൃത്തി. തമ്പുരാൻ കാണിച്ചു കൊടുത്തു ഇയ്യോബിന്റെ പുസ്തകം 38:22 പുള്ളി അങ്ങോട്ട് വായിച്ചു. വായിച്ചേ, ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അടുത്ത വാക്യം കേട്ടോണം. ഞാൻ അവയെ കഷ്ടകാലത്തേക്കും കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും പോരും പടയുമുള്ള കാലത്തേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ വീട് നീ കണ്ടിട്ടുണ്ടോ? ഞാനതിനെ പോരും പടയുമുള്ള കഷ്ടകാലം. ബ്രിട്ടന് കഷ്ടകാലമാ, യുദ്ധം മുറുകി തീരാൻ പോവുക. ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? രാത്രി 12 മണിക്ക് അദ്ദേഹം ലാവം കൊണ്ട് തുറന്നു, ഐസ് എടുത്തു, പരീക്ഷിച്ചു. ഐസ് അങ്ങോട്ട് എടുത്തിട്ട് താൻ നിർമ്മിച്ച സിന്തറ്റിക് കോർഡേറ്റ് ഐസിനകത്ത് പൊതിഞ്ഞപ്പോ സംഗതി സുരക്ഷിതം. ഭാഗ്യം കിട്ടി. സിന്തറ്റിക് കോർഡേറ്റ് ഐസിനകത്ത് കംപ്ലീറ്റ്, ഒരപകടവുമില്ല. ചക്രവർത്തി അവരെ അറിയിച്ചു. ഏതാണ്ട് 48 മണിക്കൂർ കൊണ്ട് ഇംഗ്ലണ്ടിലെ മുഴുവൻ ഐസ് ഫാക്ടറി ഒന്നിച്ചങ്ങോട്ട് പ്രവർത്തിച്ചു. ഇഷ്ടം പോലെ ഐസ് ഉണ്ടാക്കി, കേട്ടോണം. ഐസിനകത്തോട്ട് ഇത് പൊതിഞ്ഞിട്ട് കടലിലോട്ട് ഒഴുക്കി വിട്ടു. ഇംഗ്ലീഷ് ചാനലിൽ ഒഴുക്കി വിട്ടു. ഇത് ഒഴുകിപ്പോയി. അപ്പൊ ജർമ്മനിയുടെ കപ്പൽ ഇങ്ങനെ നോക്കുക, വല്ലതും പോകുന്നുണ്ടോന്ന്. അവന്റെ കപ്പലെ മുട്ടിയാ ഇത് പോയത്. അതാ നിങ്ങളോട് എന്നോട് ദൈവത്തിന്റെ വാഗ്ദത്തം. ശത്രുവിന്റെ പാളയത്തിൽ ശ്രദ്ധ പോച്ചെന്നിരുന്നവൻ, ശത്രുക്കളുടെ വാളയത്തിൽ, എന്റെ ശത്രുക്കളുടെ മുൻപാകെ നീ എനിക്ക് വിരുന്നൊരുക്കും.
വെച്ച് മേലോട്ട് നോക്കുക, കടലിലോട്ട് നോക്കുക, വല്ലോം പോകുന്നുണ്ടോ? അവനെ തകർക്കാനുള്ള വസ്തു അവന്റെ കപ്പലെ മുട്ടിപ്പോയിട്ട് അവൻ അറിഞ്ഞില്ല. എന്റെ ഈ നിങ്ങളുടെ ദൈവം ആരാന്നറിയാമോ? ദഹിപ്പിക്കുന്ന അഗ്നിയാ. അവനെ ആരാധിച്ചാൽ, അവനെ സേവിച്ചാൽ, അവന് വേണ്ടി നിന്നാൽ അവൻ പ്രവർത്തിക്കും. യൂറോപ്പിൽ അറിയിച്ചു, വരുന്ന മഞ്ഞേട്ടം മുഴുവൻ പിടിച്ചോളാൻ പറഞ്ഞു. മഞ്ഞേട്ടം മുഴുവൻ പിടിച്ച് പൊട്ടിച്ചു നോക്കിയപ്പോൾ സംഗതി ഇരിപ്പുണ്ടേ, അരിച്ചു കളിച്ച് യുദ്ധം ജയിച്ചു. ചക്രവർത്തി ബേസ്മാനെ വിളിച്ചു, യഹൂദനല്ലേ, ലാബറട്ടറി ഡയറക്ടർ വിളിച്ചു പറഞ്ഞു, നീ ചെയ്ത ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല, നിനക്ക് എന്തോ വേണം തരാ പറ ഇന്നത്തെ ബേസ്മാനാണ് പറഞ്ഞത്, 2000 ഏക്കർ റബ്ബർ തോട്ടം മുണ്ടക്കെ തന്നെ കേൾക്കാൻ നമ്പർ പറ്റൂ ബെൽറ്റിൽ തരാൻ, ഇല്ലേ എം ജി റോഡ് തള്ളി ഒരു കെട്ടിടം വെച്ച് തരാൻ അല്ലേ. ഇദ്ദേഹം എന്തോ പറഞ്ഞെന്നറിയാവോ? കേട്ടോണം, വചന നിവൃത്തി അത്തി തളർക്കാൻ പോവുക, കർത്താവിൻ്റെ വരവാ. ചക്രവർത്തി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണം ഞങ്ങൾക്ക് തിരിച്ചു മേടിച്ചു തരണം. യെരുശലേം പണ്ടവരെന്നാ ചോദിച്ചത്? പട്ടണമാണോ ചോദിച്ചത്? പ്രാർത്ഥിക്കാനൊരു സ്ഥിരവോ. ഇത് ഇച്ചിരി അവധിയിട്ട് അങ്ങോട്ട് പറഞ്ഞു, പിതാക്കന്മാരുടെ പട്ടണം ഞങ്ങൾക്ക് മേടിച്ചു തരണം, യെരുശലേം. ഇത് കേട്ടപ്പെടുത്തേക്കൊണ്ടല്ലോ, ഒന്നാമത് പിമ്പിരി കൊണ്ടിരിക്കുക ആരാ? ചക്രവർത്തി. ഈ യെരുശലേം ഇരിക്കുന്ന ടർക്കിയുടെ കയ്യിലാ. ടർക്കിയിലെ സുൽത്താൻ മറുകണ്ഠം ചാടിയ ഈ പുള്ളിയെ ചതിച്ചത്. ചക്രവർത്തിയെ ഉടനെ ഇൻഫർമേഷൻ കൊടുത്തു, മാർച്ച് ചെയ്തോ. യൂറോപ്പിൽ കിടക്കുന്ന ബ്രിട്ടീഷ് പട്ടാളം യെരുശലേമിലേക്ക് മാർച്ച് ചെയ്യ. ജനറൽ അല്ലൻ ബി ലീഡർ, മാർച്ച് ചെയ്യ്. പട്ടണം പിടിച്ച് യഹൂദന് കൂടെ. പ്രൈസ് ഗോഡ്. ബ്രിട്ടീഷ് പട്ടാളം യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി, സുൽത്താൻ ഇറക്കാൻ തുടങ്ങി. അന്നേരം തമ്പുരാന്റെ പുസ്തകത്തിൽ ഒരു നോട്ട് കിടപ്പുണ്ട്, പഴയത്. പണ്ട് സുൽത്താൻ എന്നതാ പറഞ്ഞത്? ഒരു കണ്ടീഷൻ. എന്തുവാ? നീലനദിയിലെ വെള്ളം നടക്കാറണം. ആ തമ്പുരാനത് ഓർത്തപ്പം, എന്നെയും നിങ്ങളെ ആരെയിലൊക്കെ നിന്ദിച്ചിട്ടും പരിഹസിച്ചിട്ടും ഉണ്ടെങ്കിൽ അതവിടെ കുറിച്ചു വെക്കും, അത് ഓർത്തോണം. പട്ടാളം മുന്നോട്ട് പോകുക. പട്ടാളക്കാർക്കെല്ലാം വയറ്റിളക്കോ ചേർത്തലും, മിക്കവാറും എല്ലാത്തിനും. നടക്കാൻ നേരമില്ല, ടോയ്ലറ്റിൽ പോകാനാ നേരം. നമ്മളാണ് പറഞ്ഞതിനെ മത്തി കൂട്ടിയതാണ് അല്ലേ. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് ലാബ് ചെന്ന് ഹെലികോപ്റ്ററിൽ പരിശോധിച്ച് പട്ടാളക്കാരെ റിപ്പോർട്ട് കൊടുത്ത കേൾക്കണോ, ഇവർ പലയിടത്തെ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഡയറിയ. അതുകൊണ്ട് ഇവർക്ക് ഏകീകൃതമായി ഒരു വെള്ളം ശുദ്ധീകരിച്ചേ കൊടുക്കാവുള്ളൂ, പല വെള്ളം കൊടുക്കരുത്. ഒപ്പോ പറഞ്ഞു, ശരി. അതിഭയങ്കരനായ ജനറേറ്റർ കൊണ്ടുവന്നു, വലിയ ഹോസ് ഉണ്ടാക്കി, നീലനദിയിലെ വെള്ളം എടുത്ത് പട്ടാളത്തിൻ്റെ മുമ്പിൽ ഒഴുക്കി. ഒന്ന് ചിന്തിച്ചേ, പട്ടാളം പുറകിൽ, നീലനദിയിലെ വെള്ളം മുമ്പിൽ. പട്ടാളം യെരുശലേമിൽ കയറുന്നതിന് മുൻപേ നീലനദിയിലെ വെള്ളം യെരുശലേമിൽ ചെന്നു. അന്നൊരു പാപപ്പെട്ട ഡെപ്യൂട്ടേഷനെ പരിഹസിച്ച സുൽത്താൻ ഇത് കണ്ടു. പട്ടാളം ചെല്ലുന്നതിന് തൊട്ടു മുമ്പേ, ഇൻ അഡ്വാൻസ് എൻട്രൻസ് ഓഫ് ദ മിലിറ്ററി, ദ വാട്ടർ ഓഫ് നൈൽ ഹാസ് റീച്ച്ഡ് യെരുശലേം. ഇട്ടച്ചോടി. ഒന്നാൽ ലോകമഹായുദ്ധത്തിന് നേട്ടമാർക്കാന്നറിയാമോ? യഹൂദനെ അത്തി തളർക്കാൻ പോവുക, അവന് പട്ടണം കിട്ടി, കർത്താവിന്റെ വരവേ. രണ്ടാം ലോകമഹായുദ്ധത്തിന് നേട്ടം എന്താ? ആർക്കാ? യഹൂദനെ. 1945 രണ്ടാം ലോകമഹായുദ്ധം തീർന്നു. അതിന്റെ നേട്ടം യഹൂദനെ. 1948 നമ്മുടെ വിഷയം. 1948 മെയ് മാസം 14 യഹൂദൻ എന്നൊരു രാഷ്ട്രമില്ല. ഒരിഞ്ച് മണ്ണ് പോലും അങ്ങനെ അവരുടെ പേരിലില്ല. യുണൈറ്റഡ് നേഷൻസ്, ബ്രിട്ടൻ, അമേരിക്ക ഇവരെല്ലാം കൂടെ തീരുമാനിച്ചു. യോർദാന്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ കുറേ സ്ഥലം എടുത്തു. ലെബനോന്റെയും PLO പലസ്തീനികൾ താമസിച്ച സ്ഥലം എടുത്തു. 23 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, കേരളത്തിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ. ആ സ്ഥലം എടുത്തേച്ച് പറഞ്ഞു, ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായിരിക്കുന്നു. 1948 മെയ് മാസം 14 ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായി. മിസ്റ്റർ ബെൻ ഗൂറിയൻ പ്രധാനമന്ത്രിയായി. എൻ്റെ കർത്താവിൻ്റെ പ്രവചനം പ്രധാന ഭാഗം നിവർത്തിക്കുക, അത്തി തളിർത്തു. 1948 മെയ് മാസം 14 അടുത്തത് കൊമ്പിളതായി. ഇതുപോലെ ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യമില്ല. നോക്കിക്കേ, നമ്മൾ ഇന്ത്യ പോലും മിസൈൽ മേടിക്കുന്ന അവരോടാ. 1948 കൊമ്പിളതായി, ഇള തളർത്തു, ഡെവലപ്പ് ചെയ്തു. അടുത്തത് കേട്ടോണതാ വിഷയം, വേനലടുത്തു. ആത്മീയ വിഷയത്തിൽ പഠിച്ചോണം. ഇസ്രായേലാകുന്ന രാഷ്ട്രമുണ്ടായാൽ ലോകത്തിന് പൊളിറ്റിക്കൽ പ്രശ്നം, രാഷ്ട്രീയ വേനൽ. 1945 രണ്ടാം ലോകമഹായുദ്ധം തീർന്നു, ലോകത്തിന് സമാധാനം. എന്നാൽ 1948 മെയ് മാസം 14 ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി. അന്ന് മുതൽ ഈ പകൽ വരെ ലോകത്തിന് സ്വസ്ഥതയില്ല. എന്താ കാര്യം?
വേനലെടുത്തു. ഈ ലോകത്തിലെ രാഷ്ട്രീയ വേനൽ എന്താ? ഒറ്റ ഉത്തരം, ഇസ്രായേൽ. ആർക്കിട്ടാ ഇവര് വെടിവെക്കുന്നത്? നോക്കിക്കേ, മനസാന്തരപ്പെടാത്ത ജനമാ. മശിയായെ ക്രൂശിച്ച ശാവം കൊണ്ട് നടക്കുക. ആരാന്നറിയാമോ? പി എല്ലോ, യേശാവിന്റെ മക്കൾ. ആരാണെന്നറിയാമോ? ജോർദാൻ, ഇസ്മായേലിന്റെ മക്കൾ. ഈ ഗൾഫിലെ അറബികൾ ആരാന്നറിയാമോ? സൗദി അറേബ്യ, ഒമാൻ, ഇതൊക്കെ ആരാന്നറിയാമോ? അബ്രഹാമിന് കെദൂറായിൽ ഉണ്ടായ മക്കളാ. ഇവരെല്ലാം കസിൻസാ. അവർക്കിട്ടാണ് ഈ വെടി, അവർക്കിട്ടാണ് ഈ വെടി. എങ്ങനെ തീവ്രവാദികൾ ഉണ്ടായി നോക്കിക്കേ. ലോകത്തിന് വേനൽ. 975 വരെ തീവ്രവാദികൾ ഇല്ല, വെറും ഒളിപ്പോരാളികൾ മാത്രം, ഗറില്ലാസ്. ഇന്ന് തീവ്രവാദികൾ എങ്ങനെ വന്നു? അൽഖൈദ എങ്ങനെ രൂപം കണ്ടു? ഒറ്റ ഉത്തരം, ഇസ്രായേൽ. ഈ സഹോദരന്മാരെ വെടിവെച്ച് നശിപ്പിക്കുന്ന പി എൽഒയെ തകർത്തില്ലായ്മ ചെയ്യുന്നത് കണ്ട് മനം എടുത്തവരുണ്ടാക്കിയ സംഘടനയാണ് തീവ്രവാദികൾ. അത് നമുക്ക് പോലും വിനയായി. പ്രവചന നിവൃത്തി, വേനൽ. അമേരിക്കയുടെ അഭിമാന സ്തംഭം 1451 പൊക്കമുണ്ടായിരുന്ന ട്രേഡ് സെന്റർ 100 മിനിറ്റ് കൊണ്ട് കത്തിത്തീർന്നു. എങ്ങനെയായി? ഗ്രൗണ്ട് സീറോ ആയി. അതിന്റെ തലവൻ എന്നോ പറഞ്ഞത് ബില്ലാദൻ, ഞങ്ങൾക്ക് അമേരിക്കക്കാരോടല്ല വൈരാഗ്യം, ഇസ്രായേലിനെ സഹായിക്കുന്ന നയത്തോടാണ് ഞങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുന്നതിനാൽ. അത്യാ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ, എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള വിഷയമാ. ഈ ലോകത്തിന്റെ വേനലിന്റെ കാരണം ഇസ്രായേൽ. എന്തുകൊണ്ട് ഇറാഖിനെ കയറി വിഴുങ്ങി? ഉത്തരം ഇസ്രായേൽ. എന്തുകൊണ്ട് ഇറാന്റെ നേരെ കണ്ണു വെച്ചിരിക്കുന്നു അമേരിക്ക? ഉത്തരം ഇസ്രായേൽ. എന്തുകൊണ്ട് ബ്രിട്ടനിൽ ബോംബ് പൊട്ടി? ഉത്തരം ഇസ്രായേൽ. ശ്രീലങ്കയിൽ എന്തുകൊണ്ട് പി എൽഒയെ ചതച്ചരച്ചു? ഉത്തരം ഇസ്രായേൽ. അവരാ സപ്പോർട്ട് ചെയ്തത്, അവരാണ് ലോകത്തിന്റെ തലവേദന. നോക്കിക്കേ, നമ്മുടെ ബോംബെയിലെ ടാജ് ഓർഡർ നമ്മളെ വിറപ്പിച്ചില്ലേ? തീവ്രവാദികൾ എങ്ങനെയുണ്ടായി? ഇതുണ്ടാകാൻ ഏക കാരണം ഇസ്രായേൽ. അത് പിന്നെ പടർന്നെല്ലായിടത്തുമായി. അത്തിയെ നോക്കി നിങ്ങൾ ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാകും ഇലതളിർക്കും. അപ്പോൾ വേനലടുത്തു. ഈ ലോകത്തിന് പൊളിറ്റിക്കൽ വേനൽ. ഒരു രാജ്യങ്ങളിലും സ്വസ്ഥതയില്ല. ഉത്തരം ഇസ്രായേലാ. അവിടുന്ന് പടർന്ന ഒരു തീയാണിത്. അടുത്തത് കേട്ടോണം, ഇത് സംഭവിക്കുമ്പോൾ വായിച്ചോളെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും ഇത് കാണുമ്പോഴല്ല, ഇതൊക്കെ കാണുമ്പോൾ അത്തി തളിർക്കും, ലോക